ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സീതാലക്ഷ്മി 429-ാം റാങ്കോടുകൂടി സിവിൽ സർവീസസ് പരീക്ഷ പാസായ കുമാരി സാന്ദ്ര സതീഷ്, അസാപ്പിൻ്റെ പ്രോഗ്രാം മാനേജർ ശ്രീമാൻ അഖിൽ, ജി സി എ അസാപ്പ് സെല്ലിൻ്റെ അംഗങ്ങളെ, മറ്റ് ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആദ്യമേ നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും അറിവുള്ളതുപോലെ ഇത് ജി സി എ അസാപ്പ് സെല്ലിൻ്റെ രണ്ടാമത്തെ പ്രഭാഷണ പരിപാടിയാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും പ്രഭാഷണങ്ങളുടെ വിഷയങ്ങൾ തമ്മിൽ താരതമ്യേന സമാനതകളുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം ഞങ്ങൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ 80% വിദ്യാർത്ഥികൾക്കും ഒരു സർക്കാർ ജോലി കരസ്ഥമാക്കണം എന്നുള്ള ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത്. ആയതിനാൽ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം അതുതന്നെയാണ്, എങ്ങനെ മത്സര പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാം, ജയിക്കാം എന്നതാണ്. ഇന്നത്തെ പ്രഭാഷണം നൽകുന്നത് കുമാരി സാന്ദ്ര സതീഷാണ്. ചെറുപ്രായത്തിൽ തന്നെ സിവിൽ സർവീസസ് ഉദ്യോഗം കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കി 2018 ഓൾ സെയിൻസ് കോളേജിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ 4-ാം റാങ്കോടുകൂടി ബിരുദം കരസ്ഥമാക്കി. ഈ കാലഘട്ടത്തിൽ കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ് അവാർഡും ഏറ്റുവാങ്ങി. പഠനത്തിൽ മാത്രമല്ല കലയിലും മിടുമിടുക്കിയാണ് കുമാരി സാന്ദ്ര സതീഷ്. കലയിൽ ഇഷ്ടയിനം നൃത്തം, അതും ഭരതനാട്യം. ക്യുസിലും രചനാ മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ യുവ പ്രതിഭയാണ് കുമാരി സാന്ദ്ര സതീഷ്. ഇത്രയും നല്ല ഒരു വിദഗ്ധയാണ് ഇന്നത്തെ പ്രഭാഷണത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എവരുടെയും നാമത്തിൽ കുമാരി സാന്ദ്ര സതീഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഏതൊരു പരിപാടിക്കും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും സർവവിധ സഹകരണങ്ങളും ഉറപ്പുവരുത്തുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സീതാലക്ഷ്മി ടീച്ചറാണ്. കൂടുതൽ വർണ്ണനകളില്ലാതെ ടീച്ചറിനെ ആശംസകൾ അർപ്പിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ടീച്ചർ. Thank you for calling me to this program. Dear Sandra Sadish, our today's guest, and dear Neville Stephen, and ASAP personnel, and my dear students, hearty welcome and congrats, Sandra. ഞാൻ സാന്ദ്രയുടെ പ്രൊഫൈൽ അതുപോലെ തന്നെ സാന്ദ്രയെ ഞാൻ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പൊ വളരെ സന്തോഷം തോന്നി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പൊ സെൽഫ് ലേണിംഗ് ആയിരുന്നു സാന്ദ്രയുടെ ഒരു വിജയമന്ത്രം എന്ന് അറിഞ്ഞതില് വളരെ സന്തോഷം. അപ്പൊ അതിലെ ഈ സെൽഫ് ലേണിങ്ങിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ തിരക്കുകൾക്കിടയിലും നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് എത്തിയതിലുള്ള അഗാധമായ നന്ദി, അല്ലെങ്കിൽ വളരെ ഏറെ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പൊ സാന്ദ്രയുടെ വാക്കുകളും അതുപോലെ തന്നെ സാന്ദ്രയുടേതായിട്ടുള്ള ഈ ഒരു വിജയവും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾക്കും ഒരു പ്രചോദനമാകട്ടെ. നാളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടി ഇതുപോലെ ഉണ്ടാകട്ടെ എന്നും ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. അപ്പൊ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നിരുന്നു. ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. താങ്ക് യു. നന്ദി ടീച്ചർ. നമ്മൾക്ക് വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 61 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നല്ലൊരു 10% കുട്ടികൾ, താല്പര്യമുള്ള കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു നല്ല സൂചനയായിട്ട് നമുക്ക് കരുതാം. ഇനി നമുക്ക് താമസിക്കാതെ നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കുമാരി സാന്ദ്ര സതീഷ്. താങ്ക് യു നേവിൾ സർ, താങ്ക് യു സീതാലക്ഷ്മി മാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മറ്റൊരു കോളേജിൽ നിന്ന് അവിടുത്തെ കുട്ടികൾക്ക്. ഞാൻ ജീവിതത്തിൽ പഠിച്ച ചില ചെറിയ പാഠങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാനൊരു അവസരം കിട്ടും എന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഐ റിയലി താങ്ക് ദി എൻടയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ASAP കോർഡിനേറ്റേഴ്സ്. സാറ് പറഞ്ഞു, ഞാൻ ദി റീസൺ വൈ ഹി ഹാസ് കോൾഡ് മീ ഇസ് UPSC സിവിൽ സർവീസസ് എക്സാം 2020 എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 429 ആണ് ലഭിച്ചത്. 2 മുന്നേ ഞങ്ങളുടെ അലോക്കേഷൻസ് വന്നു. എനിക്ക് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് IAAS ആണ് അലോക്കേറ്റ് ആയത്. ഞാൻ 2 കഴിഞ്ഞ ട്രെയിനിങ്ങിന്
മസൂരിക്ക് പോവാണ് സോ ആൻഡ് സർ വാസ് ടെലിംഗ് മീ ഇവിടെയുള്ള എല്ലാ കുട്ടികളും യു പി എസ് സി ആസ്പിറൻസ് ആവണം എന്നില്ല നിങ്ങൾ ഒരുപക്ഷെ പി എസ് സി എക്സാംസിനോ ബാങ്ക് ടെസ്റ്റിനോ അങ്ങനെ മറ്റെന്തെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം അതുകൊണ്ടാണ് സാറ് ഈ ഒരു ടോക്കിന്റെ പേര് തന്നെ ഒരു ടോപ്പിക് തന്നെ എനി കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള നിലയ്ക്ക് വെച്ചത് അപ്പൊ ഞാൻ ഇപ്പൊ മാം സൂചിപ്പിച്ച പോലെ അധികവും സെൽഫ് സ്റ്റഡി ആയിരുന്നു ഞാൻ ഒരു 2 മാസത്തോളം എ എൽ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ അവിടെ പോയിരുന്നു പക്ഷേ ചില ഹെൽത്ത് റീസൺസ് ആൻഡ് ബിക്കോസ് ഞാൻ കുഞ്ഞിലേ മുതൽ ട്യൂഷൻ ഒന്നും പോയിട്ടില്ല അപ്പൊ ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം ആരെന്നെ പഠിപ്പിച്ചാലും ശരി തിരിച്ചു വന്ന് ഞാൻ സ്വയം അത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് എൻ്റെ തലയിൽ കയറുള്ളൂ അതുകൊണ്ടാവാം ഞാൻ നിർത്തി പിന്നീട് ഞങ്ങളുടെ മെയിൻസ് എക്സാം എടുക്കുമ്പോൾ മെയിൻസ് ടെസ്റ്റ് സീരീസ് മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ട് ഐ ക്യാൻ ടെൽ യു വീട്ടിലിരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നൊരു ചെറിയ ധാരണ എനിക്കുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനാണ് ഉദ്ദേശിക്കുന്നത് സോ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് നമ്മൾ ഏതൊരു എക്സാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇസ് ടു നോ ദി എക്സാം അതിന് ഇപ്പൊ നമ്മൾ സപ്പോസ് ലെറ്റ്സ് കൺസിഡർ നമ്മൾ ഒരു എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പോവാണെന്ന് കരുതുക നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് എന്ത് ഡിഷാണ് എന്നൊന്ന് ആലോചിക്കും അല്ലെ അതിന് അതിൻ്റെതായ സമയം ഉണ്ടാവും രാവിലെ കഴിക്കേണ്ടതാണോ ഉച്ചയ്ക്കുള്ളതാണോ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതാണോ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ എളുപ്പമുള്ളതാണോ ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും എന്താണ് കുക്ക് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത് അതേപോലെ ആദ്യം ഒരു സ്റ്റഡി നമ്മൾ തന്നെ നടത്തണം അതിന് എത്ര സമയമെടുത്താലും കുഴപ്പമില്ല ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സമയമെടുത്താണെങ്കിലും നല്ല രീതിയിൽ തീരുമാനിച്ച് അതിൽ ഉറച്ചു നിൽക്കുക നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് എക്സാമിനാണ് ഞാൻ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊന്ന് തീരുമാനിക്കണം അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഏതാന്ന് നമ്മൾ ചിന്തിച്ചാലും മതി പിന്നെ ഒരു ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി മതി എന്നൊരു സിറ്റുവേഷൻ എത്തും പക്ഷെ ഇപ്പൊ ആസ് ഓഫ് നൗ നിങ്ങളൊക്കെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണെന്നാണ് എൻ്റെ ധാരണ ഇതർ ഇൻ യുവർ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റേജ് അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്താണ് എനിക്ക് ഓഫീസ് ജോബാണോ ഇഷ്ടം എനിക്ക് ഫീൽഡ് ജോബാണോ ഇഷ്ടം അതിന്റെ എക്സാംസ് എന്താണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫെലോഷിപ്പിന് പോകാനാണോ ഇഷ്ടം നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ആദ്യം നമ്മൾ തീരുമാനിച്ച് അതിൽ എന്തൊക്കെ എക്സാംസ് അവൈലബിൾ ആണ് എന്നത് മനസ്സിലാക്കാം ഇനി ചെയ്യേണ്ടത് ആ ജോലിയല്ല ആ എക്സാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് ബിക്കോസ് ഞാൻ സേ ഐ എം റൈറ്റിംഗ് ഇൻ എസ് ഐ ടെസ്റ്റ് ഒരു എസ് ഐ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കാം നമ്മുടെ ആരെങ്കിലും എസ് ഐ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടാവാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ടാവാം പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ആ എക്സാമും ആ ജോലിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഈവൻ ഫോർ യു പി എസ് സി നമ്മൾ പി എസ് സി എക്സാംസ് ആയാലും ഈ പഠിക്കുന്ന ജനറൽ നോളജോ അല്ലെങ്കിൽ മാത്സോ റീസണിങ്ങോ ഒന്നും ഒരു പരിധിക്കപ്പുറം നമുക്ക് നമ്മുടെ സർവീസിലോ നമ്മുടെ ജോലിയിലോ യൂസ്ഫുൾ അല്ലല്ലോ അപ്പൊ നമ്മൾ പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി അത് പഠിച്ചേ പറ്റും നമ്മൾ സ്കൂളിലും കോളേജിലും ആണെങ്കിലും ശരി നമ്മൾ പലരും ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിട്ടുണ്ട് ഈ മാത്സ് ഒക്കെ ഇത്രയധികം എന്തിനാ പഠിക്കുന്നത് നമ്മൾ ട്രിഗണോമെട്രിയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്താണ് പ്രയോജനം എന്നൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് പഠിച്ചല്ലേ നമുക്ക് പറ്റൂ നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യണം ആ ബേസിക് ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അതൊക്കെ പഠിച്ചതുപോലെ തന്നെ ഏതൊരു എക്സാം ആണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാം ലെറ്റ്സ് കം ബാക്ക് ടു അവർ അനക്ഡോട്ട് നമ്മൾ ഒരു ഡിഷ് കുക്ക് ചെയ്യണമെന്ന് കരുതാം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി എനിക്ക് പി എസ് സി എക്സാംസ് ആണോ എഴുതേണ്ടത് അതിൽ തന്നെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡിഗ്രി ലെവൽ എക്സാംസിനാണോ അതോ എൻ്റെ ഗ്രാജുവേഷൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയാണോ എനിക്ക് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം മോസ്റ്റ് ഓഫ് അസ് മേ ബി നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കണം എന്നില്ല നമ്മൾ പഠിക്കുന്നത് അത് കിട്ടിപ്പോയതുകൊണ്ട് അത് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ഇഷ്ടമാണ് പക്ഷെ അതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുത്ത് എനിക്ക് ജോലിയായിട്ട് അത് വേണം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നില്ല നമ്മളിൽ പലർക്കും അത് തന്നെ മുന്നോട്ട് പഠിച്ച് അത് നാളെ മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കാണും അപ്പൊ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക സാറോ മാമോ ഇത് പഠിച്ച് ഒരു പ്രൊഫസർ ആവാൻ വേണ്ടി അവരേത് എക്സാംസ് ആണ് എഴുതിയത് എന്താ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ എന്ത് ഡിഷാണ് കുക്ക് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചത് ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് സേ യു ക്യാൻ ചെക്ക് യൂട്യൂബ് നമ്മൾ എന്തെങ്കിലും റെസിപ്പി ബുക്ക് നോക്കുന്നു അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു സിമിലർലി ഫോർ എനി എക്സാം യൂട്യൂബ് ഇസ് ദ ബെസ്റ്റ് മീഡിയം ഐ വുഡ് സേ ആവശ്യത്തിലധികം സ്ട്രാറ്റജീസ് അതിലുണ്ട്
ഇതിനു മുന്നേ എഴുതി കിട്ടിയവരുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവരുടെ അവരെ പഠിപ്പിക്കുന്ന മെന്റേഴ്സിന്റെ ഇങ്ങനെ കുറെ സ്ട്രാറ്റജി വീഡിയോസ് തന്നെ യൂട്യൂബിൽ പോലും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏത് എക്സാം ആണ് വേണ്ടത് എഴുതാൻ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി വീഡിയോസ് നോക്കുക. സോ യു ഗെറ്റ് എൻ ഐഡിയ എന്താണ് ഇവരൊക്കെ ചെയ്തത് എന്നൊരു ധാരണയ്ക്ക്. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കി എന്തെങ്കിലും ചെയ്താൽ അത് ആ സംഭവിക്കുന്ന പോലെ തന്നെ അതിന്റെ റിസൾട്ട് വരണം എന്നില്ലല്ലോ. ആ ഒരു ഡിഷിന് ആ ടേസ്റ്റ് വരണം എന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുകയാണ് ആ ലെവലാണെങ്കിൽ അത് അതേ രീതിയിൽ നമുക്കൊരു ഔട്ട്പുട്ട് വരണം എന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ധാരണ വേണം നമുക്ക്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എത്ര മണിക്കൂർ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എനിക്കിത് സാധിക്കുമോ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു ലേണിംഗ് കപ്പാസിറ്റി കാണും. നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചാലാണ് ഒരു കാര്യം തലേ കയറുക. ഒരു കുട്ടിക്ക് 4 മണിക്കൂർ പഠിക്കണമായിരിക്കും ഒരു ചെറിയ തീറം, മറ്റൊരാൾക്ക് ചിലപ്പോൾ 1/2 മണിക്കൂറിൽ തന്നെ അത് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ റീറ്റെയിനിങ് കപ്പാസിറ്റി എത്രയാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. നമ്മുടെ അച്ഛനമ്മമാർക്കും ഒക്കെ നമ്മൾ ഒരുപാട് നല്ലത് ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നവരായിരിക്കും. അതാണ് ദാറ്റ് ഇസ് ട്രൂ. നമ്മൾ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പക്ഷെ അത് സ്വയം മനസ്സിലാക്കി നമ്മൾ ഈ സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ ഇത് എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊരു ധാരണ നമുക്ക് കിട്ടും. നെക്സ്റ്റ് തിങ് യു ഡു ഇസ് ദി ഇൻഗ്രീഡിയൻസ്. അതിന് വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിവിടെ അവൈലബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. അത് എന്തോ ആവാം കേട്ടോ, നമുക്കിപ്പോൾ ഒരു കുറച്ച് PDF മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ബുക്സ് ആകാം, ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകാം, അല്ലെങ്കിൽ മെന്റേഴ്സ് ആകാം, ഇതിനു മുന്നേ എഴുതി ജയിച്ചവരുടെ ഗൈഡൻസ് ആകാം. ഇങ്ങനെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് എന്തൊക്കെയാണ്, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എത്ര സമയം വേണം, അതിനു പറ്റിയ സാഹചര്യമാണോ എൻ്റെ വീട്ടിൽ, അതല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കാം, ഹൗ ഡു യു കൺവിൻസ് യുവർ പേരൻസ് ഇന്ന എക്സാം ആണ്, ദിസ് ഇസ് മൈ ഗോൾ, പ്ലീസ് സപ്പോർട്ട് മീ എന്ന് അവരെ നമുക്കല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡി ആക്കണം. എനിത്തിങ് ഓൾ റിസോഴ്സസ് ദെൻ യു സ്റ്റാർട്ട് യുവർ ജേർണി. ഇതൊക്കെ ഒരു ഒരു ബേസ് ആണ് ഞാൻ പറഞ്ഞത്, ഏത് എക്സാം ആൻഡ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് സ്ട്രാറ്റജി വിച്ച് അതേഴ്സ് ഹാവ് ഫോളോഡ്. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതല്ല, മറ്റുള്ളവർ എന്താ ചെയ്തതെന്ന് ഒരു ഐഡിയ. ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഇത് പിരിക്കാൻ, ടു ക്രിയേറ്റ് ആർ ഓൺ ടൈം ടേബിൾ. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കോച്ചിങ്ങിന് പോകുന്നവരാകാം, അപ്പൊ അവരുടെ ഒരു ടൈം ടേബിൾ കാണും മോസ്റ്റ്ലി, അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അവരുടെ ടെസ്റ്റ്സ്, അവരുടെ മോക്ക് ടെസ്റ്റ്സ്, അപ്പോൾ ഒരു ഒഴിക്കലും അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അങ്ങനെ കോച്ചിങ്ങിനൊന്നും പോകാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വലിയ സിലബസിനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ടാർഗറ്റ്സ് ആക്കുന്നു. യു ബ്രേക്ക് ഇറ്റ് ഇൻ ടു സ്മോൾ സ്മോൾ ടാർഗറ്റ്സ്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും, എനിക്ക് എത്ര നാൾ കൊണ്ട് ഇത് തീർക്കാൻ പറ്റും എന്നൊക്കെ ഒരു ധാരണ കിട്ടും. ഈ ബ്രേക്ക് ചെയ്ത് ഒരു ഓർഡർ ആക്കുമ്പോൾ എപ്പോഴും നമ്മൾ റിവിഷന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കണം. ഞാൻ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പഠിക്കും, പത്രം വായിച്ചിട്ട് നോട്ട്സൊക്കെ എഴുതി വെക്കും, അങ്ങനെ ഒരുപാട് നോട്ട്സൊക്കെ ഉണ്ട്. പക്ഷെ അവസാനമാകുമ്പോൾ അത് റിവൈസ് ചെയ്യാൻ സമയമില്ലായിരുന്നു. കാരണം റിവിഷൻ എന്നുള്ളത് ആദ്യം ഒരു ഐഡിയ ഇല്ല, അത് വേണം എന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ട് ഐ കെപ്റ്റ് ഓൺ പ്രിപ്പയറിങ് നോട്ട്സ് ആൻഡ് നെവർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അപ്പം എന്ത് സംഭവിച്ചാൽ അതൊന്നും ഒരിക്കൽ വെറുതെ എഴുതി വെച്ചിട്ട് അത് റിവൈസ് ചെയ്തില്ലെങ്കിൽ അതിൽ ഒരു കാര്യമില്ലാത്ത പോലെ. നമ്മൾ എന്ത് പഠിച്ചാലും ഇത് പിന്നീട് 1 മാസത്തിനോ 2 മാസത്തിനോ ശേഷം എനിക്ക് നോക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കാനും റിവിഷന് വേണ്ടി സമയം മാറ്റി വെക്കാനും. ഇങ്ങനെ ഒരു ടൈം ടേബിള്, നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മൾ കോളേജിൽ പോകുന്നവരാണെങ്കിൽ അതിന് ശേഷമുള്ള സമയമായിരിക്കാം, നമ്മൾ ഇനി ആർക്കെങ്കിലും ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും സമയം അതിന് പോവാണ്, അല്ലെങ്കിൽ ദർ കൻ ബി ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്, കോച്ചിങ്ങിന് പോകുന്നുണ്ടോ, നമ്മുടെ ഡിഗ്രി സബ്ജക്റ്റിന് ട്യൂഷന് പോകുന്നുണ്ടോ നമ്മൾ, ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് എത്ര മണിക്കൂർ എനിക്കൊരു ദിവസം ഈ പഠനത്തിനായിട്ട് മാറ്റി വെക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി യു ക്രിയേറ്റ് യുവർ ഓൺ ടൈം ടേബിൾ. ഇതിലാരും പറയുന്നത് പൂർണ്ണമായി കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി എപ്പോഴും നല്ലതാണ്. നമുക്ക് നമ്മളിപ്പോൾ ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 10 GK ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ പലരും തെറ്റുത്തരം പറയും, അപ്പം നമ്മൾ അവരെ കളിയാക്കും, അപ്പം പിന്നെ തമാശയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പറയും. ഇങ്ങനെ നമ്മൾ അറിയാത്ത ഏതോ രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലിരിക്കും അല്ലേ. ബിക്കോസ് ഐ യൂസ് ടു ഹാവ് വെൻ വി വർ യങ് ആൻഡ് ഐ ഹാഡ് എ ഫ്രണ്ട്, ഷീ തോട്ട് ഇന്ദിരാഗാന്ധി ഇസ് ദ ഡോട്ടർ ഓഫ് മഹാത്മാഗാന്ധി, ആൻഡ് നമ്മളൊക്കെ കളിയാക്കുവേ.
എനിത്തിങ് റിലേറ്റഡ് ടു ദി നെഹ്റു ഫാമിലി ഓർ ഹു വാസ് ദി ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയുള്ള എന്തെങ്കിലും ഒക്കെ ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും ഈ ഒരു ഇൻസിഡന്റ് കളിയാക്കുന്ന കാര്യങ്ങൾ ആൻഡ് വി നെവർ ഗെറ്റ് ഇറ്റ് റോങ്. അപ്പൊ ഗ്രൂപ്പ് സ്റ്റഡി കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില ഡയറക്റ്റ് അല്ലാത്ത രീതികളിൽ നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ അതേസമയം അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെദർ യുവർ ഗ്രൂപ്പ് ഇസ് റിയലി പെർസിവിയറിംഗ്, അത്രയും കൺസിസ്റ്റന്റ് ആയ ഒരു ഗ്രൂപ്പ് ആണോ, ശരിക്കും പഠിച്ച് പരീക്ഷ ജയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പ് ആണോ, അവരിൽ ഒരാൾക്ക് ഇക്കണോമിക്സ് പഠിക്കണം എന്ന് തോന്നുമ്പോഴായിരിക്കും നമുക്ക് അതിനുള്ള മൂഡല്ല ഹിസ്റ്ററി പഠിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, മാത്സ് നോക്കണം, ജി കെ അല്ല. ഇങ്ങനെയുള്ള ക്ലാഷ് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. സോ ഐ യൂസ് ടു പ്രിഫർ സെൽഫ് സ്റ്റഡി, കാരണം ഗ്രൂപ്പ് സ്റ്റഡിക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും കുറച്ച് ഇങ്ങനത്തെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടത്, ഐ എം ടെലിങ് യു ഫ്രം മൈ എക്സ്പീരിയൻസ്, ഒരുപാട് നേരം അടുപ്പിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. ഒരു എക്സാം, യു പി എസ് സി പോലെ ഒരു എക്സാം ജയിക്കുമ്പോൾ മെനി പീപ്പിൾ ഐ ഹവ് ഹേർഡ് ദം സേ ദി സ്റ്റഡീഡ് ഫോർ 12 അവേഴ്സ് എ ഡേ എന്നൊക്കെ. മേ ബി ദേ ഡിഡ്, ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് ഒരു പരിധി കഴിഞ്ഞ് അടുപ്പിച്ച് പഠിക്കാൻ പറ്റില്ല. സോ വാട്ട് ഐ യൂസ് ടു ഡു ഈസ് നമ്മൾ കുറച്ച് നേരം, അതായത് ഏറ്റവും അധികം ഫോക്കസ് ഉള്ള, എനിക്ക് ഈ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാം. ദെൻ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. നമ്മുടെ പ്രശ്നം വരുന്നത് ഈ സ്മോൾ ബ്രേക്ക് എന്നുള്ളത് നീണ്ടു നീണ്ടു പോകും, ഇലാസ്റ്റിക് പോലെ. അപ്പൊ പഠിക്കുന്ന സമയം കുറവും ബ്രേക്കിന്റെ സമയവും കൂടി പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അത് ഗ്രാജുവലി, യുനോ, കൺസിസ്റ്റന്റ് ആയിട്ട് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യത്തിന് ബ്രേക്ക് കൊടുക്കുക. ആൻഡ് ദെൻ യു സ്റ്റഡി. നമ്മൾ ഒരിക്കലും നമ്മളെ എക്സോസ്റ്റ് ചെയ്യരുത്, ഫോഴ്സ് ചെയ്യരുത്. നമ്മൾ പലരുടെ എക്സ്പെക്ടേഷൻസ് കാണും, നമുക്ക് സ്വയം ജോലി കിട്ടുന്നില്ലല്ലോ എന്നൊരു ടെൻഷൻ കാണും. പക്ഷെ അതൊന്നും നമ്മുടെ പഠിത്തത്തെ ബാധിക്കാതെ നമ്മൾ നോക്കണം. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നമ്മൾ എന്തിനാണ് സമയം മാറ്റിവെക്കേണ്ടതെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും വീക്കായ കുറച്ച് ഏരിയാസ് കാണും, നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ദറ്റ് മൈറ്റ് ബി സം കോൺസെപ്റ്റ്സ്. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ സമയം കൊടുക്കുക. ആൻഡ് ദിസ് ഇസ് ഓൾസോ വെരി പേഴ്സണൽ അല്ലേ, എനിക്ക് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതല്ല. നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, എനിക്ക് ഏത് പഠിക്കുന്നതാണ് എളുപ്പം, ഏതാണ് ബുദ്ധിമുട്ട്, അത് പഠിക്കേണ്ടതാണോ എന്ന് നമ്മൾ നോക്കണം. When you go through the previous year question papers and the syllabus, ഏത് എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടേ രണ്ട് കാര്യമാണ് സിലബസും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ആൻഡ് ദിസ് ഇസ് ദേർ ഫോർ എവറി അതർ എക്സാം. ചിലപ്പോൾ ഇപ്പോൾ കെ എസ് പോലെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു എക്സാമിന് ചിലപ്പോൾ ഒരു മോഡൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലായിരിക്കാം. അതല്ലാത്ത എല്ലാ എക്സാംസിനും അതുണ്ട്. അപ്പം അത് കുറച്ച് വർഷത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. സിലബസിൽ എപ്പോഴും ഒന്ന് രണ്ട് ടോപ്പിക്സ് കാണും അത്ര യൂസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചില ടോപ്പിക്സ് കാണും, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദിസ് ഇസ് ഹൗ യു സേവ് ടൈം. വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എനി കോമ്പറ്റിറ്റീവ് എക്സാം, ടൈം ഇസ് വെരി വെരി പ്രഷ്യസ്. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഫാമിലിയിലും അല്ലാതെ, ബട്ട് മോസ്റ്റ്ലി നമുക്ക് പഠിക്കാൻ പറ്റുന്ന, നമ്മുടെ തലയിൽ നല്ല കാര്യങ്ങൾ കുറെ കയറാൻ പറ്റുന്ന ഒരു ടൈമാണിത്, ഒരു ഏജാണ്. സോ ഇപ്പം നമ്മൾ ഒരു എക്സാമിനായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ആഫ്റ്റർ സം ഇയേഴ്സ് നമുക്ക്, നമ്മൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തോന്നും, ഞാൻ അന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേനെ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു രീതിയിൽ എനിക്ക് എത്താൻ സാധിച്ചേനെ എന്നൊരു റിഗ്രറ്റ് വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എനിക്ക് ഏത് എക്സാമിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കി മാക്സിമം ശ്രമിക്കുക. സിലബസ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് അവസാനത്തേക്ക് ഒരിക്കലും മാറ്റിവെക്കരുത്. ടോപ്പിക് വൈസ് കീപ് ഡൂയിങ് മോക്ക് ടെസ്റ്റ്. അത് നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ ആണ്. ഇത് ആരെങ്കിലും കാണിക്കാനോ മത്സര ബുദ്ധിയിലോ ചെയ്യേണ്ട ആവശ്യമില്ല. യു ആർ കോമ്പീറ്റിംഗ് വിത്ത് യുവർ സെൽഫ്. ദാറ്റ് ഷുഡ് ബി യുവർ മന്ത്ര. കൂടെ ഉള്ളവർ ചെയ്യുന്നതിൻ്റെ അല്ല. ഒരാഴ്ച ചിലപ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരികയോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരാഴ്ചത്തെ നമ്മുടെ ടെസ്റ്റിന്റെ മാർക്കല്ല നമ്മുടെ ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുന്നത്. അത് മനസ്സിലാക്കി കീപ് ടെസ്റ്റിംഗ് യുവർ സെൽഫ്. ഏത് ടോപ്പിക്കിലാണ് എനിക്ക് മാർക്ക് കുറയുന്നത്, അത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ ഇൻട്രോസ്പെക്ഷനായി ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്നതും. ഇറ്റ് ഷുഡ് ബി എ നോളജ് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സായിരിക്കണം അത്. അത് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യാം.
യു ലേൺ യു ടെസ്റ്റ് ആൻഡ് യു റിവൈസ് ഈ സൈക്കിള് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ ആസ് ഓൾവേസ് ഏതൊരു ഡിഷ് റെഡി ആകുമ്പോഴും അതിന്റെ ടേസ്റ്റ് നല്ലതാണോ അല്ലയോ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കില്ല കുറച്ചൊക്കെ യു ക്യാൻ കോൾ ഇറ്റ് ഫേറ്റ് ഞാനത് ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു ബട്ട് ദ മോർ യു ഡു ഇറ്റ് ദ മോർ യു ഗെറ്റ് എന്ന് തന്നെ കരുതി മാക്സിമം നമ്മൾ ശ്രമിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടും മറ്റെന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ട് നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് റിഗ്രറ്റ് വരില്ല വിഷമം തോന്നാം പക്ഷെ ഒരു കുറ്റബോധം ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല എത്ര വർഷം കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തു എന്തോ പറ്റിയില്ല എന്നേ തോന്നും അപ്പൊ ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സോ ദെൻ ദർ ആർ സം ബേസിക് തിങ്സ് അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്ക് ടെസ്റ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ മാത്സ് റീസണിങ് ഐ ഹോപ്പ് ദീസ് ആർ ദ മെയിൻ തിങ്സ് മേ ബി ഇംഗ്ലീഷ് ഇൻ സം ടെസ്റ്റ് അതിനുള്ള സ്മോൾ ട്രിക്സ് ലൈക്ക് കാൽക്കുലേഷൻ ടേബിൾസ് ആയാലും പെട്ടെന്ന് കാരണം സ്പീഡാണല്ലോ എല്ലാ എക്സാമിനും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്പീഡാണ് ദാറ്റ് ഇസ് ഹൗ യു കോമ്പീറ്റ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ചെയ്യാൻ പറ്റുന്നു ആ തോട്ട് പ്രോസസ്സ് എത്ര ഫാസ്റ്റായി പ്രവർത്തിക്കുന്നു അതിന് മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ ട്രിക്സ് ആയാലും ഫോർമുലസ് ആയാലും ഒക്കെ ഓർത്ത് വെച്ച് റിവൈസ് ചെയ്യാൻ പറ്റുക അത് എവിടെയെങ്കിലും കൂട്ടിച്ച് വെക്കാം നമുക്ക് റൂമിൽ എപ്പോഴും കാണുന്ന രീതിയിൽ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സാർ പറയും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മേശയിൽ ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലസ് ഒക്കെ എഴുതി ഒട്ടിച്ചു വെക്കണം കാരണം നമ്മൾ കഴിച്ച് വയറൊക്കെ വീർത്ത് എണീക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ നമ്മൾ അത് നോക്കിപ്പോകും അങ്ങനെയെങ്കിലും നമുക്കത് പലതവണ കണ്ടാൽ മതി ഒരുതവണ വായിക്കുക പോലും ചെയ്തില്ലെങ്കിലും പലതവണ കണ്ടാൽ തന്നെ അത് നമ്മുടെ തലയിൽ കയറുന്ന സർ പറയുമായിരുന്നു സോ ഡു സച്ച് തിങ്സ് സോ ദാറ്റ് യു കീപ് യു നോ റിമൈൻഡിങ് യുവർ സെൽഫ് ഞാൻ ഇന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗോൾ ഉണ്ട് എന്ന് സ്വയം തോന്നുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം നമ്മളെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കണം ആൻഡ് ദെൻ അപ്പൊ ഈ ബാങ്ക് എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാത്സ് നോക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ജി കെ ഇങ്ങനെയുള്ള നോക്കി പോവാം അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്കിപ്പോ എസ് എസ് സി പോലത്തെ എക്സാംസ് വരെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഓൾസോ ഞാൻ പറയുന്ന എപ്പോഴും ഞാൻ ആരോടായാലും പറയും നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഫോക്കസ് ഏരിയ വേണം ഇന്ന എക്സാം എന്നുള്ളതിനൊരു ഫോക്കസ് ലൈക്ക് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ യു പി എസ് സി ഒരു പക്ഷെ മറ്റൊന്നിനും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അതിൽ തന്നെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ വേണം അല്ല നിങ്ങളിപ്പോ പി എസ് സിയുടെ ഒരു ടെസ്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം യൂഷ്വലി ജി കെ ഒക്കെ ഏകദേശം ലെവൽ അനുസരിച്ച് കുറച്ച് മാറുമെങ്കിലും ബേസിക് സിലബസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും അപ്പൊ അതിനോടൊപ്പം നമ്മൾ കുറച്ച് മാത്സ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുക അതായത് ഒരു എക്സാമിന് മാത്രമല്ലാതെ അഥവാ എനിക്കിത് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നാലോ പറ്റിയില്ലെങ്കിലോ ഐ ഹാവ് എൻ അതർ ഓപ്ഷൻ എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെച്ച് നമ്മൾ ആ രീതിക്ക് പ്രിപ്പയർ ചെയ്യണം പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് ഒരെണ്ണത്തിൽ തന്നെ ആയിരിക്കണം ദർ ആർ പീപ്പിൾ ഹു ഓൺലി പ്രിപ്പയർ ഫോർ ആർ ബി റെയിൽവേഡ് എക്സാമിനായിട്ട് പഠിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയാൻ കാരണം ഇപ്പൊ പെട്ടെന്ന് കോവിഡ് പോലെ ഒരു ഇഷ്യൂ വന്നു പെട്ടെന്ന് ആ എക്സാംസ് നീട്ടി വെച്ചു കുറെ നാളത്തേക്ക് അപ്പൊ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു വേറൊന്നിനും പറ്റില്ല ആൻഡ് ഇയർലി ഒരു തവണയിലേ വരുള്ളൂ അപ്പൊ ഒരു സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് സൈക്കിൾ പക്ഷെ മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഒരു ഐഡിയ ഇട്ടാൽ മറ്റ് പല എക്സാംസും നമുക്ക് എഴുതാം അഥവാ ഇത് പറ്റിയില്ലെങ്കിൽ തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ഇതേ സിലബസ് വരുന്ന അല്ലെങ്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ മാത്രം നോക്കിയാൽ മതി എന്നുള്ള എക്സാംസ് ഏതൊക്കെയാന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ആസ്ക് യുവർ ടീച്ചേഴ്സ് ദർ ആർ സോ മെനി സൈറ്റ്സ് ഇൻ ദി ഇന്റർനെറ്റ് വേർ യു ഗെറ്റ് ജോബ് ആൻഡ് ഡീറ്റെയിൽസ് ഓരോ എക്സാമിന്റെ ഡീറ്റെയിൽസിന് ഇപ്പം ഇൻഫർമേഷൻ ഓവർലോഡാണ് എന്ത് കാര്യം ഒരു വിരൽ തുമ്പിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇനി ഞാനത് അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയരുത് ആരും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു തരാൻ പോകുന്നില്ല യു മൈറ്റ് ഹാവ് ഫ്രണ്ട്സ് കീപ് ടെലിങ് യു യു ചിലപ്പോൾ നിങ്ങളുടെ പേരൻസോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം പക്ഷേ ഞാൻ നോബഡി യൂസ് ടു ടെൽ മീ എവറിഥിങ് നമ്മൾ തനിയെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് എനിക്ക് പറ്റിയ എക്സാംസ് ഏത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഏതാണ് എന്നിട്ട് അവരെ ഞെട്ടിക്കണം നമ്മൾ ഫൈനലി വെൻ യു ക്ലിയർ ഇറ്റ് ഐ ഓൾവേസ് ഫീൽ സോ നമ്മളെല്ലാം എപ്പോഴും പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ യു വർക്ക് ഇൻ സൈലൻസ് ആൻഡ് ലെറ്റ് യുവർ റിസൾട്ട് സ്പീക്ക് ഫോർ യു അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഓർത്തു വെച്ചത് പിന്നെ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് മെയിൻറ്റെയിനിങ് കൺസിസ്റ്റൻസി അതാണ് കേട്ടോ നമ്മൾ ഈ കോമ്പറ്റിറ്റീവ് എക്സാംസിന് വിജയിക്കുന്നവരുടെയും നിന്നു പോകുന്നവരുടെ ഇടയ്ക്കുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് എന്നും അത് ഒരേ രീതിയിൽ തുടരാൻ ആർക്ക് സാധിക്കുന്നോ അവരാണ് ആ കോമ്പറ്റീഷൻ ക്ലിയർ ചെയ്യുന്നത് കാരണം ഇത് ഞാൻ എത്ര ചെയ്യുന്നു എന്ന് മാത്രമല്ല മറ്റൊരാളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ചെയ്യുന്നു എന്നുള്ളതാണല്ലോ സോ യു ഹാവ് ടു
keep doing it. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ യു നോ കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. കറന്റ് അഫയേഴ്സ് നമ്മൾ ചിലപ്പോൾ കറന്റ് അഫയേഴ്സ് ആവശ്യമില്ലാത്ത ഒരു എക്സാം ആയിരിക്കും നിങ്ങൾ എഴുതുന്നത്, എന്നാലും പത്രം വായിക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് പേപ്പർ എടുത്ത് റീഡ് ഇറ്റ് അലൗഡ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അതിൽ റീഡ് ഇറ്റ് അലൗഡ്. കാരണം അത് നമ്മൾ തന്നെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അത് കൂടുതൽ മനസ്സിലാവും. നമ്മുടെ ഹൗ യു സ്പീക്ക് വിൽ ഇംപ്രൂവ്. പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട് വെൻ യു ഗോ ഫോർ ദി യു പി എസ് സി ഇന്റർവ്യൂ ആൻഡ് ഓൾ, ദി ആർ വെരി വറിഡ് കാരണം വൊക്യാബുലറി ഇല്ല, ബിക്കോസ് ദിയർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ആർ നോട്ട് റൈറ്റ്, വട്ട് ഡു വി ഡു. അതിന് ആ സമയത്ത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകാനല്ല നമ്മൾ നിൽക്കേണ്ടത്. ഇറ്റ് സ്റ്റാർട്ട്സ് നൗ. നമ്മൾ ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. നമ്മൾ ടി വിയിൽ ഡിബേറ്റ് ഷോസ് കാണുക, ആദ്യമൊന്നും ഒന്നും മനസ്സിലാവില്ലായിരിക്കാം. ഗ്രാജുവലി യു അണ്ടർസ്റ്റാൻഡ്. വാച്ച് മൂവീസ് അല്ലേ, നല്ലതല്ലാത്ത മൂവീസ് കണ്ട് വഴിതെറ്റി പോകരുത്. വാച്ച് ഗുഡ് മൂവീസ് വിത്ത് സബ് ടൈറ്റിൽസ് ഇനിഷ്യലി. നമ്മൾ പലരും മ്യൂട്ടിലിട്ടിട്ട് സബ് ടൈറ്റിൽസ് മാത്രം വായിക്കും, അത് പോരാ. സീ ഹൗ ദിയർ സ്പീക്കിംഗ്, ഹൗ ദിയർ പ്രൊനൗൺസിങ് ഇറ്റ്, അങ്ങനെ മനസ്സിലാക്കി. ഇതൊക്കെ അല്ലാത്ത കാര്യങ്ങളാണ്, ഒരു എക്സാം എന്നുള്ളതിന് മാത്രമല്ല, അല്ലാതെ ലൈഫിലായാലും. സോ ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ്, നമ്മള് വെൻ യു ആർ അപ്ഡേറ്റഡ് ആണല്ലോ. അപ്പൊ നമുക്ക് ആരെന്ത് ചോദിച്ചാലും ആ ഞാൻ കേട്ടിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നു എന്നൊരു ഐഡിയ നമുക്ക് വേണം. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്യാം, മാത്സിന്റെ ഫോർമുലാസ് ഇങ്ങനെയുള്ള, യു നോ യു മേക്ക് യുവർ ഫൗണ്ടേഷൻ സ്ട്രോങ്. ബാക്കിയൊക്കെ നമുക്ക് അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ചെയ്ത് ഒരുപാട് നോക്കുകയും ചെയ്യും. എക്സാം ഹാളിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നതാണ് കുട്ടികൾ ഭയങ്കരമായിട്ട്. അത് അവസാനത്തെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വന്നാലോ എന്നൊക്കെ, അങ്ങനെ റെയർലി ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ അഥവാ നമ്മൾ ഈ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യത്തിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ തീർന്നു, യു ലൂസ് ഓൾ യുവർ കോൺഫിഡൻസ്. അതുകൊണ്ട് കഴിവതും അതിന് മുമ്പുള്ള സമയം റെസ്റ്റ് ചെയ്യാം. You know, because when you are comfortable, നമ്മുടെ ബ്രെയിൻ ഓർമ്മ വരും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന്, അതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും നമ്മൾ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ശരിക്കും യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, അത് എവിടെയോ ഉണ്ട്. അപ്പം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് ഓർമ്മ വരും. സോ ദിസ് ഇസ് പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം ഇസ് ഓൾസോ ലൈക്ക് കുക്കിംഗ് എ ഡിഷ്. പ്രിപ്പയർ എന്ത് ഡിഷാണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു ധാരണയിലെത്തുക, പ്രിപ്പയർ ഓൾ ദി ഇൻഗ്രീഡിയൻസ്. പിന്നെ ഓരോ സമയമുണ്ടല്ലേ, ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്താ ചെയ്യേണ്ടത്, ആദ്യം എണ്ണ ഒഴിക്കണമെങ്കിൽ അത് ഒഴിക്കണം, കടുകിടേന് പകരം വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ യു ഷുഡ് നോ വാട്ട് ടു ഗിവ് പ്രയോറിറ്റി. ഞാനിപ്പോൾ മാത്സിന്റെ ബേസിക് ഫോർമുലാസ് പഠിക്കാതെ ഡയറക്ട്ലി എന്തെങ്കിലും പ്രോബ്ലം ചെയ്യാൻ നോക്കിയാൽ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ സ്വയം തീരുമാനിക്കും ഇത് എനിക്ക് സാധിക്കാത്ത കാര്യമാണ്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലുത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാം കഴിവുണ്ട്. അതിന് നമ്മൾ റാങ്ക് ഹോൾഡർ ആവണമെന്നോ സ്കൂൾ ടോപ്പർ ആവണമെന്നോ ഒന്നുമില്ല. എത്രയോ സ്കൂൾ ടോപ്പേഴ്സ് ജോലി ഇല്ലാതെ ഇരിക്കുന്നു. ഐ നോ സോ മെനി. ഇനോ ഞാൻ ചിന്തിക്കുവല്ലോ, അയ്യോ മാർക്ക് കിട്ടും. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ടീച്ചേഴ്സ് വന്ന് പറയായിരുന്നു, ഈ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് മാർക്കൊക്കെ വാങ്ങിക്കുന്നവർ പലരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവില്ല, നേരെ മറിച്ച് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരായിരിക്കും ഭാവിയിൽ വലിയ വലിയ ആളുകളാവുന്നത്. അതൊക്കെ കേട്ട് ഞങ്ങളൊക്കെ ബാക്കിൽ പോയിരിക്കുമായിരുന്നു. ഇനി ആ ഒരു റീസൺ കൊണ്ട് പ്രശ്നം വരണ്ടെന്ന് എത്തി. അതെപ്പോഴും ഒരു ചിന്തയായിരുന്നു. കാരണം സ്കൂളിലെയും കോളേജിലെയും പഠിത്തവും ജോലിയും രണ്ടും രണ്ടാണ് അല്ലെ. ഞാൻ എനിക്കിപ്പോ ഒരു ഫോർത്ത് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ലല്ലോ. അണ്ട് നോബഡി ഈസ് ഗോയിങ് ടു ഇൻവൈറ്റ് മീ ഫോർ എ ടോക്ക് ബിക്കോസ് ഐ ഗോട്ട് ഫോർത്ത് റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി. അത് അതിനിടയിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. സോ നമ്മൾ അത് മനസ്സിലാക്കണം. അതിപ്പോ അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്ക് അത്ര മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ തന്നെ അൾട്ടിമേറ്റ്ലി നമുക്കൊരു സ്റ്റേബിൾ ഇൻകം എന്നുള്ളതാണ്. ഗവൺമെന്റ് ജോബ്സ് മാത്രമല്ല ഉള്ളത്, ഐ നോ ദേർ ആർ ലോട്ട് ഓഫ് പ്രൈവറ്റ് സെക്ടർ ജോബ്സ്, കോർപ്പറേറ്റ് ജോബ്സ് പേ യു മച്ച് മോർ. പക്ഷെ ഈ കോവിഡ് പോലത്തെ ഒരു പെട്ടെന്നൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ജോലി പോവാം നമുക്ക്, അത് വല്ലാത്ത ടോർച്ചർ സിറ്റുവേഷൻ ആവും. ഒരുപാട് നാൾ വർക്ക് ചെയ്ത കമ്പനികളിൽ നിന്ന് തന്നെ ആളുകളെ ഇറക്കി വിട്ടിട്ടുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, ദേ ഹാവ് ദിയർ ഓൺ റീസൺസ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയോ, കോവിഡിന് ശേഷം ഗവൺമെന്റ് എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ആ ക്രേസ് കൂടി. അപ്പം നമുക്ക് ആ പ്രശ്നം, നമുക്ക് കോമ്പറ്റീഷൻ കൂടി, മോർ പീപ്പിൾ. കാരണം ഈ ജോബ് ലോസ് സംഭവിച്ച അവരും തിരിച്ച് എക്സാം എഴുതാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടുകയാണ്. നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ലെവലിൽ പോയില്ലെങ്കിൽ അത് സംഭവിക്കില്ല. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പകുതി വെച്ചങ്ങ് നിർത്തും മറ്റ് പല റീസൺസ് വരുമ്പോൾ. പെൺകുട്ടികൾക്ക് കല്യാണ ആലോചന വരുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ അവർ നിർത്തും. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു യൂസ് ടു സ്റ്റഡി വെരി ഗുഡ് ഇൻ സ്കൂൾ ആൻഡ് കോളേജ്, പക്ഷെ നൗ ദി ആർ മാരീഡ് ആൻഡ് ദിവിങ് ഹാപ്പിലി. പക്ഷേ ദി ആർ നോട്ട് സെൽഫ് ഇൻഡിപെൻഡൻറ്റ്. യു നോ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൺകുട്ടികൾക്ക് അത് മസ്റ്റായി.
because they have to take care angane oru oru cliche stereotype undu adond they avarku kodudal buddhimuttaan actually avarku joli must aayi pengutiyalku adu illengil anga povam angane oru dharanayanu so to all the girls here this is very important nammala financial independence eppozhum venam where onnin illa I always keep telling people nammal porathu poi namak ishtapetta oru sadhanam vaangikkan valiya valiya kaaryangal chindikkanda avashyamilla nammal when you prepare for UPSC ellarum parayum namak society ku endengilum service cheyanam adokke manasilund nammal namakko nammada family ko vendi mathramallade mattoralku endengilum sahayam nammalilude kittunnendengil nalla kaaryalle enna kaaryathu thane aayikkanam bhurivagam perum UPSC ku okke prepare cheyyunnu pakshe adokke nirthi vechu nammal ettu adhigam aagrahikkunnathu that we need a job security അവിടെ സർട്ടൻ റെസ്പെക്ട് ഉണ്ടല്ലോ നമ്മുടെ പ്രൊഫഷൻ അറ്റാച്ച് ചെയ്യുന്ന ഒരു റെസ്പെക്ട് ഉണ്ട് സൊസൈറ്റി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറക്റ്റ് രീതിയിലൂടെ വന്നതാണ് നമ്മൾ തന്നെ പറയാറുണ്ട് കോളേജ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജിലെ ടീച്ചേഴ്സ് ആണ് അപ്പൊ അവർ ഡയറക്റ്റ്ലി നല്ല രീതിയിൽ വന്നതാണ് ഒരു പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ വളരെ നല്ല അധ്യാപകരായിരിക്കാം പക്ഷേ സം വേർ ആർ ദി അതർ സംബഡി കീപ് സെയിം ആ പൈസ കൊടുത്ത് കയറിയതാവാം സെയിം തിങ് ഹാപ്പൻസ് നമ്മൾ ബി എഡ് പഠിച്ച ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് സർക്കാർ സ്കൂളാണെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി സംഭവം നമുക്ക് പലർക്കും സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതോ സർക്കാർ ആശുപത്രി പോകുന്നതോ ഇഷ്ടമില്ലായിരിക്കാം പക്ഷെ വി ഓൾ നീഡ് എ ഗവൺമെന്റ് ജോബ് കാരണം അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ഇസ് ദി ഓൺലി പ്ലേസ് യു ക്യാൻ ബി കംപ്ലീറ്റ്ലി അഷ്യൂർഡ് ഇത് ഇതെന്റെ കൈവിട്ട് പോവില്ല അത്ര വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ അത് സംഭവിക്കുള്ളൂ അതർവൈസ് യു ആർ സേഫ് ആ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനത്തെ ഒരു ലോകമാണ് നമ്മുടെ യു കാൻ്റ് ബി ഓൾവേസ് സെർവിങ് നമ്മുടെ സേഫ്റ്റി നമ്മൾ വി ഓൾവേസ് സേവ് ചാരിറ്റിയെക്കാളും ഒരു ജനറോസിറ്റി ആവേണ്ടത് നമ്മുടെ ഇതിൽ രണ്ട് ചപ്പാത്തി ഉണ്ട് ഒരാൾ വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് രണ്ടും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ആൻഡ് വി ക്യാൻ ബി ഹംഗ്രി പക്ഷെ അതിലും നല്ലത് യു ഈറ്റ് വൺ ആൻഡ് ഗിവ് ദി അതർ സോ ദാറ്റ് യു നോ യു ഷുഡ് ബി സ്റ്റേബിൾ ഇനഫ് ടു ഹെൽപ്പ് സംബഡി എൽസ് ദി നെക്സ്റ്റ് ഡേ അതുകൊണ്ട് അത് മനസ്സിലാക്കി നമുക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ സെൽഫ് ഇൻഡിപെൻഡൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നത് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനും ഏത് എക്സാം ആണെന്ന് തീരുമാനിക്കാനും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഹൗ യു മാനേജ് യുവർ ടൈം ഒരു ഡെയിലി ഷെഡ്യൂൾ വേണം ഇത്ര മണിക്കൂർ അത് ഒരുപാടൊന്നും വേണമെന്നില്ല നമ്മളിപ്പോൾ ഡെയിലി ഞാൻ രണ്ടോ മൂന്നോ മണിക്കൂർ പഠിക്കും എന്ന് ഉറപ്പിച്ചാൽ അത് എല്ലാ ദിവസവും ചെയ്യാം അതിലാണ് കാര്യം ഞാൻ ഒരു ദിവസം ആറോ എട്ടോ മണിക്കൂർ പഠിക്കാം എന്നിട്ട് നെക്സ്റ്റ് ഡേ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ഇപ്പോൾ ദേർ ഇസ് നോ പോയിന്റ് ഒരു ദിവസം ഒരുപാട് ചെയ്ത് അടുത്ത ദിവസം ചെയ്യാതിരിക്കുന്നതിലും എത്രയോ നല്ലതാണ് എല്ലാ ദിവസവും ഒരു ഷെഡ്യൂൾഡ് ടൈം ലിമിറ്റ് ഇത്ര മണിക്കൂർ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിക്കും നമുക്ക് രാവിലെ എണീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ് ആക്ച്വലി ജസ്റ്റ് ഇമാജിൻ നമ്മൾ രാവിലെ എണീറ്റ് നമുക്കൊന്നും ഇല്ല ചെയ്യാൻ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ നമുക്ക് ചെയ്യാൻ കൂടിപ്പോയതിന്റെ ബുദ്ധിമുട്ടാണ് ഫോൺ നോക്കിയിരിക്കുന്നു സമയം പോക്കാനൊക്കെ ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ യു നോ ലേറ്റർ യു ക്യാൻ എൻജോയ് ഇപ്പൊ നമ്മൾ അധികം നേരം ഫോൺ നോക്കിയോ അധികം നേരം വെബ് സീരീസോ ടി വി ഒക്കെ കണ്ടിരുന്നാൽ യു മൈറ്റ് ബി ഹാപ്പി അല്ലെങ്കിൽ ആ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഇത് കണ്ടില്ല എന്നൊരു വേണ്ട ഞാനും എല്ലാം അറിയുന്നുണ്ട് അതൊക്കെ ഇറ്റ്സ് ഓക്കെ പക്ഷെ ഓൺ ദ ലോങ് റൺ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടി യു ആർ ഇൻഡിപെൻഡൻറ്റ് യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ദെൻ യു ക്യാൻ കം ഹോം ആൻഡ് വാച്ച് വട്ട് എവർ യു വോണ്ട് അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിസ് ചെയ്തില്ല നമ്മളെപ്പോഴും പറയുന്നത് എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പലതും മിസ് ചെയ്യുമല്ലോ എന്നാണ് പക്ഷെ അതൊക്കെ പിന്നീടും വരും വെൻ ഐ വാസ് പ്രിപ്പയറിങ് ഫോർ യു പി എസ് സി നമ്മളൊക്കെ വീട്ടിൽ തന്നെ അല്ലേ ബിക്കോസ് ഐ ഡിഡ് മോസ്റ്റ്ലി സെൽഫ് സ്റ്റഡി സോ ഐ നെവർ യൂസ് ടു ഗോ ഔട്ട് ആൻഡ് ദെൻ കോവിഡ് കെയിം പക്ഷെ അതിന് മുന്നേ ആയാലും അങ്ങനെ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോവുകയോ അങ്ങനെ അധികം ഒന്നും അധികം എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഐ ഹവ് നെവർ ഫെൽറ്റ് ബാഡ് ഇപ്പോൾ ഐ ക്യാൻ ഹാവ് എവറിഥിങ് ഇപ്പൊ ഒരുപാട് പുറത്തു പോകുന്നുണ്ട് ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്സ് ഐ ഗോ ഔട്ട് വിത്ത് ഹിം ഇറ്റ്സ് ഓൾ പോസിബിൾ അല്ലേ അപ്പൊ മുന്നത്തെക്കാളും റെസ്പെക്ടോടെയാണ് ഇപ്പോ അവർ പോലും നമ്മളോട് സംസാരിക്കുന്നത് നമുക്കൊരു ജോലി കിട്ടിയാൽ നല്ലൊരു ജോലി കിട്ടുമ്പോൾ ദ വേ പീപ്പിൾ ലുക്ക് അറ്റ് യു ചേഞ്ചസ് നമ്മളെ മാത്രമല്ല നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ആളുകൾ കാണുന്ന രീതിയും മാറും അതായിരിക്കണം നമ്മുടെ എപ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇനി നിങ്ങളൊക്കെ പി എസ് സി മറ്റ് എക്സാംസ് എന്നൊക്കെ സാർ ഒന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഒന്ന് കോമൺ ആയിട്ട് പറഞ്ഞത് പക്ഷെ ഐ ജസ്റ്റ് ടെൽ യു അബൌട്ട് യു പി എസ് സി എക്സാം ഓൾസോ നമ്മളിൽ പലരും ചിലപ്പോൾ വിചാരിക്കും ഇത് യു പി എസ് സി ഒന്നും പറ്റില്ല എന്നൊരു ധാരണ ഉണ്ടാവാം മറ്റൊരു സൈഡിലെ ആളുകൾ പറയും യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യൂ അത് അതിനുവേണ്ടി പഠിച്ചാൽ മറ്റേത് എക്സാമും എഴുതാമല്ലോ അത് ഏറ്റവും വലുതാവുമ്പോൾ ബാക്കി ഏതും എഴുതാമല്ലോ ഈ ഈ രണ്ട് ധാരണയും തെറ്റാണ് യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്താൽ യു പി എസ് സി എഴുതാൻ പറ്റുള്ളൂ നമുക്ക് തിരിച്ചു വന്ന് വേറെ എന്തെങ്കിലും എഴുതാന്ന് വെച്ചാൽ അതിന് വേറെ പഠിക്കണം നമ്മളൊരു പി എസ് സിക്കോ എസ് എസ് സിക്കോ ഉള്ള ജി കെ അല്ല യു പി എസ് സിക്ക് ഉള്ളത്
മറ്റത് ഇറ്റ്സ് വെരി ഫാക്ച്വൽ ആൻഡ് യു പി എസ് സി ഇസ് വെരി അനലിറ്റിക്കൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്തത് ആൻഡ് ദ അതർ കോൺസെപ്റ്റ് അതായത് നമുക്ക് പറ്റില്ല എന്നുള്ള ധാരണയും തെറ്റാണ് എനിബഡി കെൻ ക്ലിയർ ദി എക്സാം ബേസിക് ഇതേപോലെ ഒരു സ്ട്രക്ചർ ചെയ്ത് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിലെന്താ വെച്ചാൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് വരും അത് നിങ്ങളുടെ ഗ്രാജുവേഷൻ സബ്ജക്റ്റ് ആകാം ഞാൻ ഫിസിക്സ് ആണ് പഠിച്ചത് ബട്ട് ഐ ടുക്ക് സോഷ്യോളജി ആസ് മൈ ഓപ്ഷണൽ അതുകൊണ്ട് ഞാൻ എം എ സോഷ്യോളജിക്ക് ചേർന്നു എം എക്ക് ചേർന്നത് ഒരുപാട് യൂസ് ആയി എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇന്നോ ബാക്കപ്പ് ഓപ്ഷൻസ് വെച്ചിരിക്കണം നമ്മൾ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ധാരണയ്ക്കാണ് അപ്പൊ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഈ ഓപ്ഷണൽ മനസ്സിലാക്കി കോളേജ് ടൈമിൽ തന്നെ അത് ഏകദേശം ഓപ്ഷണലിന്റെ സിലബസ് ഒക്കെ നോക്കി അത് ഏകദേശം തീരുന്ന രീതിയിൽ അതായത് നമ്മൾ പിന്നീട് നമ്മൾ പലർക്കും ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവും ആഫ്റ്റർ കോളേജ് ദാറ്റ് ടൈം യു ക്യാൻ പ്രിപ്പയർ ഫോർ ജനറൽ സ്റ്റഡീസ് എന്നിട്ട് ഇത് റിവൈസ് ചെയ്യാം അങ്ങനെ ഓരോരു സ്ട്രക്ചർ വൈസ് പഠിച്ച് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് ആൻസർ റൈറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ യു ക്യാൻ ഓൾസോ ക്ലിയർ യു പി എസ് സി ഓൾസോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ് ഇത്രയും കാര്യങ്ങളാണ് ഐ റിട്ടൻ ഇറ്റ് ഡൗൺ പിന്നെ ഉള്ളത് ഓക്കെ സ്ലീപ്പ് സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും മൈൻഡ് ഓൾസോ നമ്മൾ പല ടെസ്റ്റ് ചെയ്യുന്നു കുറെ ആകുമ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓരോരോ നെഗറ്റീവ് എനർജി ആവും നമുക്ക് ഇത് എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ ഇങ്ങനെ പല ചിന്തകൾ വരും നമുക്ക് അപ്പൊ നമ്മുടെ മൈൻഡ് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതിന് യു സ്ലീപ്പ് പീസ്ഫുള്ളി ഒരിക്കലും ഉറക്കമൊഴിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്തോ ഭാഗ്യത്തിന് ഉറക്കം വരാറുണ്ട് ഇതുവരെ സോ ഐ ഹാവ് നെവർ സ്റ്റേഡ് ലേറ്റ് ഓർ ഗോട്ട് എ ഏർലി ടു സ്റ്റഡി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ആൻഡ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും നമ്മൾ ഉറക്കത്തിന് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ചെയ്യാം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും സിനിമ കാണാനോ മറ്റാവശ്യത്തിനൊക്കെ നമ്മൾ ഉറക്കം ഒഴിക്കാറുണ്ട് പഠിത്തത്തിന് ഒഴിക്കുന്നത് നല്ല കാര്യമാണ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ പ്രസൻസ് ഓഫ് മൈൻഡ് അതിന് സ്ലീപ്പ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ പിന്നെയുള്ളത് എക്സസൈസ് ചെയ്യാം മതലബ് യു കീപ് യുവർ ബോഡി ഫിറ്റ് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നായിരിക്കും നമ്മൾ പലരും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ദെൻ യുവർ ബോഡി ബിക്കംസ് ടയേർഡ് ആ ഒരു സിറ്റുവേഷൻ വരാതെ നമ്മൾ തന്നെ നോക്കുക ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വൈ ഹാവ് യു സ്റ്റാർട്ടഡ് ദിസ് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കണം നമ്മൾ ഞാനിത് എന്തിനാ തുടങ്ങിയത് എനിക്കൊരു ജോലി വേണം എനിക്ക് എന്ത് ജോലി വേണം എന്തുകൊണ്ട് വേണം എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമായിരിക്കാം നമുക്ക് ആരെങ്കിലും നമ്മളെ കൊണ്ട് നിനക്ക് ഒരിക്കലും ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്നൊരു മേ ബി വി ഹാവ് എ റിവെഞ്ച് മൈൻഡ് സെറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ ഇറ്റ് ക്യാൻ ബി എനി പേഴ്സണൽ റീസൺ അത് ആരോടും പറയേണ്ട ആവശ്യമില്ല പക്ഷെ ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഞാൻ എന്തിന് തുടങ്ങിയെന്ന് രണ്ട് മിനിറ്റ് ഇരുന്ന് ചിന്തിക്കുക കരയണമെങ്കിൽ കരയാം ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് അഗൈൻ ആൻഡ് നമുക്ക് എല്ലാം അത് പറ്റും കേട്ടോ നമുക്ക് എത്രയൊക്കെ ലൈഫ് നമ്മളെ തിരിച്ച് ബോഗ് ചെയ്ത് താഴെ ഇട്ടാലും അത് എണീറ്റ് വന്ന് പിന്നെയും തുടങ്ങാനുള്ള കപ്പാസിറ്റി എല്ലാ മനുഷ്യരിലും ഉണ്ട് എല്ലാ വലിയ ദുഃഖവും ഒരു ദിവസം നമ്മളൊക്കെ മറികടന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ എന്നെ വിട്ടു പോവില്ല ഈ ദുഃഖം മാറില്ല എന്നൊക്കെ കരുതിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പം വി ക്യാൻ ലുക്ക് ബാക്ക് ആൻഡ് സ്മൈൽ ആൻഡ് ലാഫ് അറ്റ് ഇറ്റ് അപ്പോൾ ദാറ്റ് ഇസ് ലൈഫ് ആൻഡ് ലൈഫ് വിൽ കീപ് സർപ്രൈസിങ് യു കേട്ടോ ഐ വാസ് ലിസണിങ് ടു അവർ ടോക്ക് അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മളിപ്പോ ഒരു സസ്പെൻസ് ത്രില്ലർ കാണാൻ പോയി എന്ന് കരുതുക തിയേറ്ററിൽ പുതിയൊരു സിനിമ വന്നു നമ്മൾ കാണാൻ പോയി ഒരു ഒരു മേർഡർ ആണെന്ന് കരുതുക ആൻഡ് ദെൻ കുറച്ച് ഒരു ഇന്റർവെല്ലിന് മുന്നേ കുറച്ച് സീൻസ് വന്നപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി ആരാരെ കൊല്ലാനാണ് സാധ്യത അല്ലെങ്കിൽ ആരായിരിക്കും കൽപ്രിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് പറഞ്ഞു നോക്കിക്കോ അവസാനം ഇന്ന ആളായിരിക്കും വില്ലൻ ആൻഡ് ഇമാജിൻ ആഫ്റ്റർ ദി ഇന്റർവെൽ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഒരു സീക്വൻസ് പോയി നമ്മൾ ആരെന്തൊക്കെ കരുതിയോ എവിടെയൊക്കെയാണോ ഡയറക്ടർ ഇതെടുത്തത് അതെല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ സിനിമ എൻഡ് ചെയ്താൽ നമ്മൾ എന്താ പറയാ പുറത്തിറങ്ങിയിട്ട് ഒരു സുഖമില്ല ഒരു സസ്പെൻസും ഇല്ല എന്തെന്ന് ആദ്യമേ മനസ്സിലായി പകുതിക്ക് മുന്നേ മനസ്സിലായി കാര്യം പിന്നെ ചുമ്മാ കണ്ടിരുന്നു പൈസ കൊടുത്തു പോയതുകൊണ്ട് ഇങ്ങനെ പറയും ഇനി സപ്പോസ് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇതായിരിക്കും കേട്ടോ ഇയാളായിരിക്കും കള്ളൻ അല്ലെങ്കിൽ ദിസ് മൈറ്റ് ബി പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് വരുന്നു ആ ഒരു പിന്നെ ഒരു ക്ലൈമാക്സിൽ നിന്ന് ഒരു ആന്റി ക്ലൈമാക്സ് ഇങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതിയിൽ ആ സിനിമ എൻഡ് ചെയ്തു എങ്കിൽ നമ്മൾ പുറത്തിറങ്ങി പറയും ആ വെരി ഗുഡ് ഫിലിം ഒരു ഭയങ്കര സസ്പെൻസ് ആയിരുന്നു സോ ലൈഫ് ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ് ലൈഫ് വിൽ കീപ് സർപ്രൈസിങ് യു
നമ്മൾ എങ്ങനെയാണോ ഒരു സിനിമ കണ്ട് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മറികടന്ന് ആ ഡയറക്ടർ വേറെ എന്തൊക്കെയോ ചെയ്തു എന്നതിൽ സന്തോഷിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്, ഞാൻ ഇന്ന എക്സാം എഴുതി, ഈ വർഷം ജോലി കയറി, ഇന്നതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മുടെ ഒരു സീക്വൻസ് ഉണ്ടാവാം. പക്ഷെ ലൈഫ് വിൽ കീപ് സർപ്രൈസിങ് യു. നമ്മൾ വിചാരിച്ച എക്സാം ആയിരിക്കില്ല നമ്മൾ ക്ലിയർ ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും എക്സാം ആയിരിക്കാം. പക്ഷെ എന്ത് സംഭവിച്ചാലും യു കീപ് ഡൂയിങ് യുവർ ജോബ് ആൻഡ് എൻജോയ് ദ പ്രോസസ്. സക്സസ് എന്ന് പറയുന്നത് ആളുകൾ നമ്മളെ കാണുന്നതാണ്. ഇയാൾ സക്സസ്ഫുൾ ആണോ എന്ന് ബാക്കിയുള്ളവർ കൊടുക്കുന്ന ഒരു ഗ്രേഡ് കാർഡുണ്ട്. പക്ഷെ വാട്ട് ഇസ് നീഡഡ് ഇസ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് സംതൃപ്തി ഉണ്ടോ, ഞാൻ ആഗ്രഹിച്ച രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത്, ദാറ്റ് ഇസ് അപ് ടു യു. ആൻഡ് ഇറ്റ് ഇസ് വെരി പേഴ്സണൽ. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എനിക്ക് എൻ്റെ യോഗ്യതയ്ക്ക് എൻ്റെ കഴിവിന് എനിക്ക് കിട്ടിയ മാക്സിമം ആണോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, അതല്ലെങ്കിൽ യു കീപ് സ്ട്രൈവിങ്. അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസും ആർക്കും ഇല്ല. ഐ നോ ഒരുപാട് പ്രിവിലേജസ് വേണം നമുക്ക്, ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം, സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനുള്ള ഫെസിലിറ്റീസ്, ഇങ്ങനെ പലതും ഇല്ലാത്തവരുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇതൊന്നും ഇല്ലാത്തവരും വലിയ നിലയിൽ എത്തുന്നുണ്ട്. അവരിൽ നിന്ന് ആ മോട്ടിവേഷൻ സ്വീകരിച്ച് ആൻഡ് യു ടെൽ യുവർ സെൽഫ് എവറി ഡേ, ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ദെൻ വി ഓൾ ഹാവ് അവർ ഓൺ ഹോബീസ്, അതൊക്കെ നിലനിർത്തുക. വരയ്ക്കുന്ന ഇഷ്ടമാണ്, പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അതൊന്നും മാറ്റി നിർത്തണ്ട, അതൊക്കെ കൂടെ കൊണ്ടുപോകുക. പക്ഷെ വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എൻ എക്സാം, അത് എപ്പോഴും മനസ്സിൽ വേണം, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഷോർട്ട് ടേം ഗോൾ ആണ്. അത് കിട്ടിക്കഴിയുമ്പം ജീവിതത്തിൽ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും വരില്ല, അത് കഴിയുമ്പോൾ വേറെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതുവരെ അത് മനസ്സിൽ വെച്ച് അതെപ്പോഴും ഓർമ്മിച്ച് അതനുസരിച്ച് ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ പോകണം. ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ആൻഡ് ഇറ്റ് ഇസ് അപ് ടു യു, ഇറ്റ് ഇസ് വെരി പേഴ്സണൽ. ഇത്രയാണ് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് കുറേ നേരമായി ഞാൻ തന്നെ സംസാരിക്കുന്നു, ബോറടിച്ച് കാണും, ഐ ഡോണ്ട് നോ. But if you have any questions which you want to ask me, you may please ask me. Adu ini mic on cheyda chodikkan madi undavam chelappo angane anengil ningalku chat box il chodikkam, chat il personal aidum aikkan pattuna angane alla. Okay, ellarum kaanu. But anyway, if you have any questions you can ask me, I'll try to answer. Na orappu parayunnilla, pakshe anything if you want to ask me please do. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളുടെ കുട്ടികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾക്ക് ആകാൻ ആഗ്രഹം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പഠിപ്പിക്കുന്ന ഇക്കണോമിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ ഒക്കെ, അപ്പോൾ എല്ലാവർക്കും 80% ഓഫ് ദം ഐ റീട്രേറ്റ് ദാറ്റ് ദേ വോണ്ട് ടു സെക്യൂർ എ ഗവൺമെൻറ് ജോബ്. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജി കെ ആണല്ലോ, ജനറൽ നോളജ് ആണല്ലോ. ഈ ജനറൽ നോളജ് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ചന്ദ്ര കളക്ട് ചെയ്തത് എന്ന് പറയാവോ? സർ, പിന്നെ യു പി എസ് സിയുടെ ജനറൽ നോളജും പി എസ് സി എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ഇവിടെ ഫാക്ടുവൽ നോളജ് ആണ് അവർ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതെ അതെ. എന്നാലും ഒരു ഒരു ബേസിക് കുറച്ച് ബുക്സ് ഒക്കെ നമുക്കും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പോളിറ്റിക് ഒക്കെ ഒരു ലക്ഷ്മികാന്ത് സാറിന്റെ ഇന്ത്യൻ പോളിറ്റി എന്നൊരു ബുക്ക് ഉണ്ട്. ആൻഡ് ഫോർ മോഡേൺ ഇന്ത്യ വി ഹാഡ് എൻ സി ആർ ടീസ് ആൻഡ് വി ഹാഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ഒരു പബ്ലിക്കേഷൻസിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഇക്കണോമിക്സ് സംതിങ് വിച്ച് വാസ് ടഫ് ഫോർ മീ. അതുകൊണ്ട് ശങ്കർ ഗണേഷിന്റെ ഒരു കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കണോമിക്സ് ബട്ട് കീ കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കോണമി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു, ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ. അങ്ങനത്തെ നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും ടേം ഡൗട്ട് വരുമ്പോൾ, പത്രം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടേം മനസ്സിലായില്ല, ഇറ്റ് കൻ ബി സംതിങ് സിമ്പിൾ, ഒരു റെപ്പോ റേറ്റ് അങ്ങനെ ഒരു ചെറിയ ടേം ആണെങ്കിൽ പോലും അത് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുമായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഐ യൂസ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ. ഞാൻ ഹിന്ദു പേപ്പറാണ് ഫോളോ ചെയ്തത്. അത് നോക്കും, അത് തന്നെ ഒരു ഒരു മാക്സിമം ഒരു ഐഡിയ കിട്ടും നമുക്ക്. അല്ലാതെ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ യു പി എസ് സി, നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാഗസീൻസ് കിട്ടും, വിച്ച് യു കെൻ ഡൗൺലോഡ് ഫോർ ഫ്രീ. വിഷൻ ഐ എ എസിന്റെ, ഇൻസൈറ്റ്സ് ആൻഡ് സിബിൽസ് ഡെയിലി, ഇങ്ങനെ പലരുടെയും മന്ത്ലി കമ്പൈലേഷൻസ് വരും. അതിൽ അവർ ഒരു ടോപ്പിക്കിനെ തന്നെ ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ഒരു ഡൗറി പ്രോഹിബിഷൻ ആക്ട് വന്നാണെങ്കിൽ അത് എന്തൊക്കെയാണ് ഡൗറിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, എന്നാണ് ഈ ആക്ട് വന്നത്, അങ്ങനെ ആ ബേസിക് കാര്യങ്ങൾ വെച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്.
അപ്പൊ അതാണ് മെയിൻലി യൂസ് ചെയ്തത്. ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ലൂസൻറ്റിന്റെ ജി കെ, ലൂസൻറ്റ് പബ്ലിക്കേഷൻസിന്റെ ജി കെ ബുക്ക് ഒട്ടുമിക്ക എസ് എസ് സി എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആണെന്ന് ഐ ഹവ് ഹേർഡ്. പിന്നെ പി എസ് സിക്കൊക്കെ നമുക്ക് അല്ലാതെ യു ഹാവ് യുവർ റാങ്ക് ഫയൽസ്, ദെൻ യു ഹാവ് ജി കെ കറണ്ട് അഫയേഴ്സ് മാഗസിൻസ്, തൊഴിൽ വാർത്തയിൽ വരുന്നതായാലും ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നോക്കി. ഇതൊക്കെയാണ് യു പി എസ് സിക്ക് ജി കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത്. It depends on the exam and current affairs ee parna karyangalum thanne namukku manasilakki edukkan nanu enikku thonnittullathu sir. Ah okay, vera arkengil doubt undo kuttigale? Chodikkan madiyavunnathayirikkum. Anuja and the chat box ittittundu IAS exam. Indian economic service aano Indian engineering service aano uddeshichathu? Economic service aayirikkum. എനിക്ക് അധികം അറിയില്ല അതിനെ കുറിച്ച്. പക്ഷെ അതിന്റെ പാറ്റേൺ ഒക്കെ അധികവും സെയിം ആണ്. യു ഹാവ് എ പ്രിലിമിനറി മെയിൻസ് ആൻഡ് ദെൻ ആൻ ഇന്റർവ്യൂ. പക്ഷെ കൂടുതലും സ്പെഷ്യലൈസ്ഡ് ആണ്, നമ്മുടെ യു പി എസ് സി എക്സാം പോലെയല്ല. പക്ഷെ എനിക്ക് അധികം അറിയില്ല കേട്ടോ അനുജ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. യു കെൻ സെർച്ച് ഇൻ ദ ഗൂഗിൾ, യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണും. And it's a very good service. That is all that I can say. KAS in a, see, KAS ipa clear edavarayalum purivagam peerum UPSC ki prepare edavare thanne aayirikkum. Karanam KAS aayittu ippadalle vanne. At least stream 1 adhigam UPSC ki prepare cheyna reethiki thanneyana poyathu. For KAS also basic idu polatha kore books aanu materials follow cheyendathu. Then you keep doing mock tests. അതിൻ്റെയും പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിട്ടൺ, ഇറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റീവ്. സോ അങ്ങനെ ബേസിക് മെറ്റീരിയൽസ് ഫോളോ ചെയ്ത് ആൻസർ റൈറ്റിംഗും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കെ എസ് ആകുമ്പോൾ മെയിൻസിന് 3 പേപ്പർ ഉണ്ട്, അതും ഹിസ്റ്ററി, ഇക്കണോമി, ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് കൂടെ പ്രാക്ടീസ് ചെയ്ത് അതുവരെ കിട്ടുന്ന ഐഡിയ വെച്ച് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് കെ എസ് ഇസ് എ വെരി ഗുഡ് സർവീസ് ബേസിക്കലി. പക്ഷെ ഇനി എപ്പോൾ വരും എന്നുള്ള ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. ഐ ഹാവ് എൻ അതർ ക്വസ്റ്റ്യൻ ഓൺ ഹൗ ഡിഡ് ഐ മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ആൻഡ് മോട്ടിവേഷൻ. ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ സീ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബോർ അടിച്ച് ഇരിക്കുമ്പോൾ ഞാൻ ഒന്നുകിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണും, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ തുടങ്ങിയതെന്ന് ആലോചിക്കും. അല്ലാതെ മെയിൻലി വാട്ട് ഐ യൂസ് ടു ഡു ഇസ് ഞാൻ ക്ലിയർ ചെയ്തു എന്നുള്ളൊരു ധാരണ. ലൈക്ക് ഐ ക്ലിയർഡ് ദി എക്സാം, എന്നിട്ട് നിങ്ങളെ പോലുള്ളവർ എന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ എന്ത് റെസ്പോൺസ് കൊടുക്കും എന്നൊക്കെ ചുമ്മാ ആക്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഡോറൊക്കെ അടച്ചിട്ട് ചുമ്മാ ആക്ട് ചെയ്യും. ഞാനാണ് ഈ സിറ്റുവേഷനിലേക്ക് എന്താ പറയാ, ഹൗ ഡിഡ് ഐ ഡു എന്ന് പറഞ്ഞിട്ട്, ദിസ് ഇസ് ഓൾ ജസ്റ്റ് വെരി പേഴ്സണൽ, അത് എന്തൊക്കെയാണ് റീസൺസ് തുടങ്ങിയത്, ഞാൻ എങ്ങനെയാണ് സ്വയം അഭിനയിച്ച് അതൊന്ന് റെഡിയാക്കാനാണ് ശ്രമിക്കുക. ദെൻ വാട്ട് ഐ യൂസ് ടു ഡു ഇസ് ഞാൻ ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോറടിച്ചു, ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടെങ്കിൽ ഐ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ടു സംതിങ് എൽസ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്ട് കാണുമല്ലോ, അപ്പോൾ പഠിക്കാൻ മൂഡ് തോന്നുന്നത് അത് നോക്കുമായിരുന്നു. So, or you can watch TV, you can watch Safari TV also. Namukku information kittuna reethiyilulla entertainment. Do that. Keep reminding yourself why you started. Gradually adu nadakkum. Idu oru thodakkathinte oru problem aanu veriya. Kore aavumbodhekku nammal thirinju nokkumba njan ithrayum dooru ethiyallo. Ini korchum kooda angotte povam enna oru dharana automatically vannu. ജിസ്നെറ്റ്, ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് ദ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ആര്യ, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. ഐ തിങ്ക് ദേ ഹാവ് എൻ എൻട്രൻസ് എക്സാം വേർ യു ആർ ടെസ്റ്റഡ് ഫോർ യുവർ നോളജ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ഐ തിങ്ക് ദർ ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഓൾസോ. ഇഫ് ഇറ്റ്സ് പോസിബിൾ ഐ ഗെറ്റ് ബാക്ക് ടു യു ആഫ്റ്റർ ആസ്കിങ് സം വൺ. യു പി എസ് സി ഇൻ്റർവ്യൂ ഇസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ എനി വൺ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം. ഞങ്ങൾക്ക് യു പി എസ് സി ഭവൻ, വിച്ച് ഇസ് ഇൻ ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. And this year about 2047 candidates were invited. Nammale agathike verification okka kaiyinu vidum. Oru divasam thanne 5-6 board kaanum. Oru boardilum oru UPSC member aayirike aa board chair cheya, alladhu 4 members. So each board will have 5 members in it. Namukku edhu board aa kitta annonu namukku arilla, avaru chellupadi nammal arillu. Appa board wise nammale iruthum. And then after that, one by one, we are called. There is tension or a time aayirikkum. Then I was interviewed by a board chaired by Sujata Mehta ma'am. She is a retired diplomat.
അപ്പൊ അവര് പല കാര്യങ്ങളും ചോദിച്ചു ബിക്കോസ് ഐ വാസ് ഡൂയിങ് എം എ സോഷ്യോളജി ഷി ആസ്ക്ഡ് മീ അബൌട്ട് ദി അർബൻ സോഷ്യോളജി ഓഫ് കേരള ദെൻ ദേ ആസ്ക്ഡ് മീ വാട്ട് വിൽ ഐ ഡു വാട്ട് ബി ദി റിഫോംസ് ഐ വിൽ ബ്രിങ് ഇഫ് ഐ എം പോസ്റ്റഡ് ഇൻ ഹരിയാന അനദർ സർ ആസ്ക്ഡ് മീ അബൌട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഷുഡ് വി കീപ് സം കൈൻഡ് ഓഫ് ബാൻ ഓൺ ദെം പിന്നെ ഫ്ലഡ്സിനെ പറ്റി അന്ന് ഡൽഹിയിൽ മഴ പെയ്യുന്ന സമയമാണ് അപ്പൊ അതെങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ മരട് ഫ്ലാറ്റ് പൊളിച്ചതിനെ പറ്റി അതിന്റെ ടെക്നീക്ക് എന്താണ് വാസ് ഇറ്റ് എ റൈറ്റ് ഡിസിഷൻ ദേ ആസ്ക്ഡ് മീ അബൌട്ട് നോർത്ത് ഈസ്റ്റ് അങ്ങനെ ഒരു ഒരു വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡൈവേഴ്സ് ക്വസ്റ്റ്യൻസ് നോട്ട് ആസ് എക്സ്പെക്ടഡ് പക്ഷെ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ബേസിക്കലി നമ്മളെ യു പി എസ് സി ഇന്റർവ്യൂ ഭയങ്കര പാടാണ് ടഫാണ് അത് ക്ലിയർ ചെയ്യാനാണ് പാടെന്നാണ് പൊതുവേ ഉള്ളൊരു ഇത് അതിനെ പറ്റി മാഡത്തിന്റെ തെറ്റായ ധാരണയാണ് ആക്ച്വലി നമ്മുടെ മെയിൻസ് എക്സാം ഇസ് ഫോർ 1750 മാർക്സ് ആൻഡ് യുവർ ഇന്റർവ്യൂ ആൻഡ് ആർ ഇന്റർവ്യൂ ഇസ് ഫോർ 275 മാർക്സ് ആ ഒരു മാർക്കിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം മെയിൻസ് എക്സാം ആണ് ഇന്റർവ്യൂവിനെക്കാളും എത്രയോ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇന്റർവ്യൂവിന്റെ നമ്മുടെ സ്കോർ നമ്മുടെ റാങ്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും ദെൻ ദർ ആർ പീപ്പിൾ അപ്പൊ നമുക്കിപ്പോ മെയിൻസ് നമ്മൾ ജസ്റ്റ് കട്ട് ഓഫിനാണ് ക്ലിയർ ചെയ്തെങ്കിൽ ഇന്റർവ്യൂവിന് ഒരുപാട് നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ വരും അങ്ങനെ ഒരു ഇതല്ലാതെ ആ ഒരു ഇന്റർവ്യൂവിലാണ് ഫെയിൽ ആവുന്നതെന്നല്ല ഇന്റർവ്യൂ വരെ എത്തിയിട്ട് ലിസ്റ്റിൽ വരുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരുടെ ഇന്റർവ്യൂ മോശമായിരിക്കില്ല മേ ബി ദർ മെയിൻസ് സ്കോർ വാസ് നോട്ട് വെരി ഗുഡ് അത് കട്ട് ഓഫിന് ജസ്റ്റ് അവിടെ ആയിരിക്കും അതുകൊണ്ടാണ് ആൻഡ് ഇറ്റ്സ് നോട്ട് ടഫ് ആൻഡ് ഓൾ അത് ഈ മോക്ക് ഇന്റർവ്യൂസ് ആണ് കൂടുതൽ ടഫ് ദേ ഗ്രിൽ യു അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മളെ നാച്ചുറൽ സെൽഫ് പുറത്തു വരും എത്രയൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും നമ്മൾ ഇരിക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും ഒക്കെ നമ്മൾ എങ്ങനെയാണോ അതേ വരുള്ളൂ ഐ ഐ എം സ്പീക്കിംഗ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് സോ ഇറ്റ്സ് നത്തിങ് ടഫ് ടഫ് ഒന്നുമല്ല ആൻഡ് ദേ ആക്ച്വലി ട്രീറ്റ് യു ക്വൈറ്റ് വെൽ അവർക്കറിയാം നമ്മൾ എത്രയും സ്റ്റേജ് കഴിഞ്ഞല്ലേ അവിടെ എത്തുന്നത് അപ്പൊ ആ ഒരു റെസ്പെക്റ്റ് തന്നെയാണ് അവരും ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ ഇറ്റ്സ് നോട്ട് ടഫ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ യുവർ മെയിൻസ് അപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ഓക്കെ ഐ ഹാവ് ക്വസ്റ്റ്യൻ ബൈ കൃഷ്ണേന്ദു ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ് യുവർ ക്വയറി നന്ദന യെസ് ഓക്കെ താങ്ക്യൂ മാം അപ്രീഷിയേറ്റ് യു അത് നമ്മൾ മൈക്ക് തുറന്ന് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റെപ്പ് ഓക്കെ താങ്ക്യൂ മാം താങ്ക്യൂ നമ്മളൊരാൾ ചോദിക്കുമ്പോ വാട്ട് ഹാപ്പൻസ് അവിടെ എഴുതിയിരിക്കുന്നത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കുട്ടിയിലേക്ക് ശ്രദ്ധിക്കും ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് വെൻ യു ഓപ്പൺ അപ്പ് ഞാൻ കൃഷ്ണേന്ദുവിന്റെ ശ്രദ്ധിക്കാം സർ കൃഷ്ണേന്ദു ഇറ്റ് ഡിപ്പെൻസ് നമ്മള് ചില ഷോർട്ട് കട്ട്സ് വെച്ച് ഓർത്ത് വെക്കണം പിന്നെ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ അല്ലാതെ തന്നെ നമ്മൾ ഒരേ കാര്യം ഒരു രണ്ടു മൂന്ന് തവണ വായിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും ഇപ്പൊ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ വർഷം നമ്മൾ ഒട്ടുമിക്ക പേർക്കും അറിയാം കാരണം നമ്മൾ കുഞ്ഞിലേ കേൾക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ട് നമ്മൾ അതിനായിട്ട് ഇരുന്ന് ഓഗസ്റ്റ് 15 1947 എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹാപ്പൻസ് നമുക്ക് അത് നമ്മൾ കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ വർഷം തന്നെയാണല്ലോ അത് നടന്നത് ഞാനിങ്ങനെ പഠിക്കുകയാണ് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നു ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നു ആ 1917 എത്തി ചമ്പാരൻ മൂവ്മെന്റ് വരുന്നു ഗാന്ധിജി വരുന്നു ഓ അതേ വർഷമാണല്ലോ റഷ്യൻ റെവല്യൂഷൻ ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓർത്ത് വെക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഷോർട്ട് കട്ട്സ് ഒന്നും എനിക്ക് വർക്ക് ചെയ്തിട്ടില്ല ദ മോർ യു റീഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ശരിയാണ് പി എസ് സി എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇയേഴ്സ് ഒക്കെ പക്ഷെ നമുക്ക് ആ ഓരോ വർഷം നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാനേ പറ്റുള്ളൂ ആദിത്യൻ ഹാസ് ആസ്ക്ഡ് മീ അബൌട്ട് IFS ഐ അസ്യൂം ഇറ്റ്സ് ദി ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS is a wonderful service കാരണം നമ്മളിപ്പോ IAS IPS എന്നൊക്കെ പറയുമ്പോ ഒരു കാഡർ വൈസ് ആണ് നമുക്ക് ഒരു കാഡർ കിട്ടിയാൽ നമ്മൾ ഹോൾ ലൈഫ് അവിടെ തന്നെയാണ് എക്സെപ്റ്റ് ഒരു ഇന്റർ കാഡർ ഡെപ്യൂട്ടേഷൻ വരും കുറച്ച് നാളത്തേക്ക് അല്ലാതെ ആ കാഡർ മാത്രമായിട്ടാണ് അപ്പൊ അതൊരു ഇന്ത്യൻ സർവീസ് ആണെങ്കിലും നമ്മൾ ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫീല് വരും പക്ഷെ IFS ഒരിക്കലും അങ്ങനെയല്ല യു ആർ റെപ്രസെന്റിങ് യുവർ ഹോൾ കൺട്രി അതൊരു ഒരു ഇറ്റ്സ് എ സ്പെഷ്യൽ തിങ് ഇൻ ഇറ്റ്സെൽഫ് ടു ബി എ ഡിപ്ലോമാറ്റ് അപ്പൊ അതിനും സെയിം വേ ആണ് യു ക്ലിയർ ദ UPSC എക്സാം യു ഗോ ഫോർ ദ ഫൗണ്ടേഷൻ കോഴ്സ് ആൻഡ് ദെൻ യു ഗിവൻ ട്രെയിനിങ് ഇൻ ഡൽഹി അത് എങ്ങനെയാണ് ട്രെയിനിങ് എന്നൊക്കെ മീൻസ് യു നീഡിഡ് നോ എനിത്തിങ് ബിഫോർ ഹാൻഡ് അത് ട്രെയിനിങ്ങിന് നടക്കും IFS ഓഫീസേഴ്സ് നമ്മുടെ ടി പി ശ്രീനിവാസൻ സാറ് പോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ റിട്ടയർഡ് ഓഫീസേഴ്സ് ഹൂ യു ക്യാൻ ആസ്ക് ഓൾസോ അബൌട്ട് ആൻഡ് എവറി 3 years you get a transfer ചിലപ്പോൾ കോണ്ടിനെന്റ് മാറും
And so you get to explore the world and represent your country. So that is a very good preference. And in the game specific aayittu aa service na kurichu arayano adu common aayittu chodichathano aadithyam. മാം, എനിക്ക് ഈ ഇന്റർനാഷണൽ റിലേഷൻസും ഈ ഡിപ്ലോമാറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. അങ്ങനെ ടി പി ശ്രീനിവാസൻ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാം ഈ ശശി തരൂരൊക്കെ പോകുന്ന പോലെ യു എനിലൊക്കെ പോകാൻ വളരെ താല്പര്യമുണ്ട്. അതാണ് ചോദിച്ചത് മാം. Yes, yes. അതിന് ബെസ്റ്റ് വേ ആണ് IFS എന്ന് വെക്കുന്നത്. യു കെൻ കീപ് IFS as your first preference. നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് തന്നെ ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. സോ ദാറ്റ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. നിർബന്ധമൊന്നുമല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കോമൺ ഫോറിൻ ലാംഗ്വേജ് ചൂസ് ചെയ്ത് അത് പഠിക്കാൻ വിടും. അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്. തേർഡ് സെക്രട്ടറി ആയിട്ട് എംബസിയിൽ വിടുമ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ്. ശ്രീനിവാസൻ സാർ ഇതുപോലെ ടോക്കിയോയിലായിരുന്നു സാറിന്. സോ ഹി വാസ് ലേണിംഗ് ജാപ്പനീസ്. ദാറ്റ് വാസ് ഹിസ് ജോബ് അറ്റ് ദാറ്റ് ടൈം. അതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് ചോയ്സ് ആദിത്യ. ആൻഡ് ഐ ഹോപ്പ് യു അച്ചീവ് ഇറ്റ്. Ashwini asks about thank you, main subject for UPSC. Ashwini, edukkunnavarund science subjects and they qualify quite well. Pakshe prashnam endha nu vachale, I did physics, I had a good score in my exams. Pakshe nammal ee IIT nokke pass out aayavarude kodi irikkum nammal compete cheyyunnu. Korchoru or degree level mathramalla, or korchum kodi higher level aayirikkum questions. അപ്പൊ നമ്മുടെ ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യവും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കി അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. സയൻസ് എടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ആ ഫോർമുല എഴുതി ആ തിയറം പ്രൂവ് ചെയ്തു അല്ലെങ്കിൽ ഒരു ആൻസർ വന്നാൽ അത് കറക്റ്റ് ആണ്. അപ്പൊ മാത്സ് ഫിസിക്സ് ഒക്കെ എടുക്കുന്നവര് ദേ സ്കോർ മോർ കറക്റ്റ് രീതിയിലാണെങ്കിൽ, കാരണം അവർക്ക് നെഗറ്റീവ് വരുന്നില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ സോഷ്യോളജി എടുത്തപ്പോൾ ഒരു സോഷ്യൽ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കറിയാലോ അതിന് അതിൻ്റെതായ ഒരു മാർക്കിംഗ് സ്കീം ആയിരിക്കുമല്ലോ എപ്പോഴും വരുന്നത്. അപ്പം ഇറ്റ് ഇസ് ദേ ക്വാളിഫൈ വെരി ഫ്രീക്വൻ്റ്ലി. പക്ഷെ ആ ഒരു ലെവല് വേറെ ആയതുകൊണ്ട് ആ മെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ ആ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. ദേർ ഇസ് നോ പ്രോബ്ലം ഇൻ ചൂസിങ് ദാറ്റ്. സെൽഫ് സ്റ്റഡി, ഇത് യു പി എസ് സിനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സെൽഫ് സ്റ്റഡി ആണോ ഉദ്ദേശിച്ചത്? സാലമോൺ, ഇഫ് ഐ എം റൈറ്റ് ഇൻ പ്രൊനൗൺസിങ് യുവർ നെയിം. യു പി എസ് സിക്ക് ബേസിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലൈക് ഐ സെഡ് ഇന്ത്യൻ പോളിറ്റിക്ക് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി ഉണ്ട്, സ്പെക്ട്രം മോഡേൺ ഇന്ത്യ, ഏൻഷ്യന്റ് ഇന്ത്യ ആർ എസ് ശർമ്മയുടെ ഒരു ബുക്കുണ്ട്, പഴയ ഓൾഡ് എൻ സി ആർ ടി കിട്ടുമെങ്കിൽ അതായാലും മതി. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് അവൈലബിൾ. പക്ഷെ അതല്ലെങ്കിൽ ആർ എസ് ശർമ്മയുടെ ഏൻഷ്യന്റ് ഇന്ത്യ, ദർ ഇസ് എ ബുക്ക് ബൈ സതീഷ് ചന്ദ്ര ഓഫ് മിഡീവിയൽ ഇന്ത്യ, ഇതൊക്കെ അതിന് ഹിസ്റ്ററിക്ക് ധാരാളമാണ്. പിന്നെ ലെവൻത്ത് ട്വൽത്തിന്റെ എൻ സി ആർ ടി ആണ്. മെനി പീപ്പിൾ സേ സിക്സ്ത് മുതൽ ട്വൽത്ത് വരെ എന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ബേസിക് ഒരു തുടക്കം, നമുക്കൊന്ന് മനസ്സിലാവുന്ന ഭാഷ വേണം എന്നുള്ള രീതിക്കാണെങ്കിൽ ആറാം ക്ലാസ് തൊട്ട് നോക്കണം, അല്ലെങ്കിൽ ലെവൻത്ത് ട്വൽത്തിന്റെ എൻ സി ആർ ടീസ് മതി ഫോർ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. ജോഗ്രഫിക്ക് ശരിക്കും പറഞ്ഞാൽ അത് മാത്രം മതി ആ ലെവൻത്ത് ട്വൽത്തിന്റെ എൻ സി ആർ ടീസ്. പോളിറ്റി ഇങ്ങനെ, പോളിറ്റിക്കും ലെവൻത്തിന്റെ ഒക്കെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കും പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബുക്കൊക്കെ ഉണ്ട്, അതാണ് വേണ്ടത്. പിന്നെ ഇക്കണോമിക്സ്, ഓക്കെ, ഐ തിങ്ക് മെനി ഓഫ് യുവർ ഇക്കണോമിക്സ് സ്റ്റുഡൻസ്, അപ്പൊ അത് പ്രോബ്ലം വരില്ല. പക്ഷെ എനിക്ക് ആ കോൺസെപ്റ്റ്സ് കുറച്ച് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ശങ്കർ ഗണേഷിന്റെ ബുക്ക്. പിന്നെ ടേംസ് ഒക്കെ ഞാൻ നെറ്റിൽ അടിച്ചു നോക്കുകയോ കറണ്ട് അഫയേഴ്സ് നോക്കുകയോ ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ടൊരു ബുക്കല്ല ഇത്രയും. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ്, അതിന് പത്രം വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് ഒന്നോ രണ്ടോ ഫോളോ ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കാം. ശൂന്യ ഐ എ എസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു, ഐ യൂസ് ടു ഫോളോ ദാറ്റ്. ശൂന്യ SUNYA അവരുടെ ഹിന്ദു പേപ്പറിന്റെ തന്നെ ഷോർട്ട് നോട്ട്സ് അവർ ഇറക്കുമായിരുന്നു. ഇതൊക്കെ നോക്കുക. ഇന്ത്യൻ എക്സ്പ്രസിന്റെ, ഇവിടെ കിട്ടുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, അല്ലാത്ത ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, അത് നമുക്ക് ടെലിഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നെറ്റിൽ എക്സ്പ്ലെയിൻഡ് അടിച്ചു നോക്കുമ്പോൾ വരും ഡെയിലി. അത് നോക്കുക ഒന്ന്, ജസ്റ്റ് ആ കോൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ്. മോക്ക് ടെസ്റ്റിന് ചേരുക ഓൺലൈൻ ആയിട്ട് തന്നെ, അത് റെഗുലറി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അതേ ഒരു എൻവയൺമെന്റിൽ ചെയ്യണം കേട്ടോ. നമ്മൾ പലരും പറ്റുന്ന അതാ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നമ്മുടെ ചുറ്റും വേറെ ആളുകളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്കൊരു ഒരു കോൺഷ്യസ്നെസ് കൂടും. കാരണം എക്സാം ഹാളിൽ അങ്ങനെയല്ലേ, പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കും, അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിലും. ഇങ്ങനെയുള്ള ചില ഫാൻ വർക്ക് ഉണ്ടാവില്ല, ഇങ്ങനെ പല
സിറ്റുവേഷൻസും ആ സമയത്തായിരിക്കും നമ്മൾ നേരിടുന്നത്. നമ്മൾ എപ്പോ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴും ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് ആ രീതിക്ക് പ്രാക്ടീസ് ചെയ്യാം. ദെൻ യു ഹാവ് ടു പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. അത് ഇപ്പൊ പറ്റിയില്ലെങ്കിൽ പ്രിലിംസിന് മുന്നേ, പ്രിലിംസിന് ശേഷം, മെയിൻസിന് മുന്നേ ടൈമില് ചെയ്താലും മതി. അതിന് പറ്റുമെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് ചേരുക, ആരെങ്കിലും നമ്മുടെ പേപ്പർ കറക്റ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിങ്ങിനൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇന്റർവ്യൂ ഇത്രയും പഠിക്കുന്ന ഒരു നോളജ് വെച്ച് നമുക്ക് അഥവാ നമ്മൾ സംസാരിക്കുന്നതിൽ ഇരിക്കുന്നതിലൊക്കെ എന്തെങ്കിലും വ്യക്തമായ അപാകത ഉണ്ടെങ്കിൽ അത് മാറ്റാൻ മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും ദെൻ യുവർ ഓപ്ഷനൽ, ചൂസ് യുവർ ഓപ്ഷനൽ. അതിന്റെ ബേസിക് സോഴ്സസ് ഓരോ ഓപ്ഷനലിനും ഓരോ സോഴ്സ് ആയിരിക്കും. അത് പഠിച്ച് മാക്സിമം റിവൈസ് ചെയ്യാം. ഓപ്ഷനലിന് യു ക്യാൻ സ്കോർ മോർ. ഇത്രയാണ് ബേസിക് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് എന്നും ചെയ്താൽ മതി. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അരുണിമ, ഐ തിങ്ക് യു റെഡ് അബൌട്ട് മീ സംവെയർ, വിച്ച് ഇസ് ഐ എഡി ചോദിച്ചിട്ടുണ്ട്. വാസുക്കിമാം ഞാൻ എടുത്തു പറയാൻ കാരണം, ഞാൻ കുഞ്ഞിനാളിലെ എനിക്ക് സിവിൽ സർവീസ് എഴുതണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഐ വോണ്ടഡ് ടു ഗോ ടു നാസ ആൻഡ് വർക്ക് ആസ് എൻ ആസ്ട്രോനോട്ട്. കൊച്ചിലേക്ക് എല്ലാവർക്കും സ്കൈ ഒക്കെ നോക്കി എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഒരു ധാരണയല്ലേ, ഇങ്ങനെ ഇറ്റ്സ് ആസ്ട്രോണമി ആസ്ട്രോനോട്ട് ആവുന്നത് ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു ഫീലാണ്. ഞാൻ ഐ വോണ്ടഡ് ടു ജോയിൻ IIST ബേസിക്കലി, വലിയ മലയാള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എനിക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു താല്പര്യം ഇല്ല, എനിക്ക് പ്യുവർ സയൻസ് ആണ് ഇഷ്ടം. എനിക്ക് നൈസറിൽ അഡ്മിഷൻ കിട്ടി, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, ആ സമയത്ത് വീട്ടിൽ നിന്ന് വിട്ടില്ല. സോ ഐ തോട്ട് ഓക്കെ ഞാൻ പിന്നെ ഫിസിക്സ് ആയിട്ട് എടുക്കാം. പക്ഷെ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഫ്ലഡ്സ് വന്നതും ഇവരുടെ ഇത് കണ്ടതും. അപ്പൊ എനിക്ക് തോന്നി ഫിസിക്സിൽ തന്നെ ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നാല് എനിക്ക് അതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ ഒരു താല്പര്യം വന്നില്ല. ഒരുപാട് നാളെടുക്കുകയും ചെയ്യും ഇന്നൊക്കെ നമുക്ക് അതിലൊന്ന് സ്റ്റേബിൾ ആവാൻ. And then I felt it's very true the way she worked during the floods here. But the floods are ibra relief camps ayirunnu. Pakshe appa enikku thoni avarku ella divasam aa oru satisfaction avarku thonnuvallo. Nammal cheyina joli nammalku mathramalla vera aarkokkyo oru helpful aayi varunnundu ennu oru satisfaction kandittaanna pinne ee exam nu prepare cheyyam ennu oru idile vannadana. Kanninte prashnam, I did a laser treatment 2 times, and then I had some ciliary dysfunction also. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ണ് മങ്ങലൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ ഗ്രാജുവലി എക്സസൈസ് ഒക്കെ ചെയ്ത് അത് ഓക്കെ ആയി. ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ നൗ. ഓക്കെ അരുണിമ, നന്ദന, ഇഫ് യു പ്രിപ്പയറിംഗ് ഫോർ UPSC, ഐ വുഡ് സേ ആഫ്റ്റർ ഗ്രാജുവേഷൻ സി. കാരണം നമ്മളിപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് പറയാമെന്നല്ലാണ്ട് അൾട്ടിമേറ്റ്ലി ആ ഒരു യൂസ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ഇറ്റ്സ് ഫൈൻ. If you can do post-graduation and simultaneously study, that would be fine. Otherwise, I would say graduation appo or idea ittittu adu kadiyumbo 1 year if you can sit and prepare consistently and very dedicatedly, I think you can clear and it's better. Inna post-graduation kadiyumbo athrayum competition koodum, nammude age koodum. I don't know what our circumstances will be. Inna adhe subject aan optional engil korchum koodi manasilaakki ezhudan aanengi, you can do it. If you ask me, I would say after graduation, but it's up to you. IPS exam is the same as the civil services exam, Varsha. There's no difference. Actually, civil services vadi namakku there are more than this time there were 19 services. Palarku arilla ore exam aanu clear cheynathu. Adile clear cheynathu namakku choice vekkam. There are people who keep IPS first and IAS next. IAS, IPS, IFS, audit accounts, revenue thanne, income tax and customs undu, postal service, information, trade service, defense estate, defense accounts, ഇങ്ങനെ ഒരുപാട് സർവീസസ് ഇതേ എക്സാമിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സാലമോൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ പ്രിപ്പയർ ഫോർ UPSC ആൻഡ് കീപ് IPS ആസ് യുവർ ഓപ്ഷൻ. യു ഗെറ്റ് IPS, ദെൻ യു വിൽ ബി ട്രെയിൻഡ് ഇൻ ഹൈദരാബാദ് ലേറ്റർ. ഞാൻ 2018 പാസ് ഔട്ട് ആയി. ഐ റോട്ട് മൈ എക്സാം ഇൻ 2019 ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പൊ എനിക്ക് പ്രിലിംസ് കിട്ടിയില്ല. ദെൻ ഐ റോട്ട് ഇറ്റ് ഇൻ 2020. സോ ഐ തിങ്ക് ഇറ്റ് ടുക്ക് അബൌട്ട് 2.5 years. To prepare. First year I wasn't very consistent. I had many health issues also. 2.5 let's say. But 1 year okka madito. It depends from people to people. Chalara, many of my friends now have cleared in their 5th attempts. Avar athrayum perseverance kaanichittunde. Adu consistently 1 year aanu. Baaki it happens. Mattendengilum reason kondu namukku clear cheyan pattilengil adu ingane neendu povan സാധ്യതയുണ്ട്. UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഇതെന്താ പറയുക, ഒരു ചുഴി പോലെയാണ് കേട്ടോ. ദാറ്റ് ഈസ് നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ ഒന്നിക്കി നമ്മൾ ക്ലിയർ ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട സർവീസ് കിട്ടി ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അറ്റംപ്റ്റ്സ് കഴിയണം.
ഇതല്ലാതെ അതിന്ന് കംപ്ലീറ്റ്ലി പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു നമുക്ക്. പിന്നെ ഇങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ആ ഒരു വിഷമവും വരാം. അതൊക്കെ മനസ്സിലിരുത്തി അത് ആ രീതിക്ക് വേണം പ്രിപ്പറേഷൻ തുടങ്ങാൻ. യു ക്യാൻ അറ്റൻഡ് ദ UPSC ഇന്റർവ്യൂ ഇൻ മലയാളം, അങ്ങനെ പ്രൊവിഷൻ ഉണ്ട്. അവര് ഒരു ആളെ വെച്ചിരിക്കും ട്രാൻസ്ലേറ്റർ. പക്ഷെ ഐ വുഡ് സജസ്റ്റ് ഇറ്റ്സ് ബെറ്റർ ടു ഡു ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, അത്ര പ്രോബ്ലം ഇല്ലെങ്കിൽ. കാരണം എത്രയായാലും ഒരാള് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരും. ഒരുപാട് പേരുണ്ട് ഹിന്ദിയിൽ അറ്റൻഡ് ചെയ്യുന്നത്, പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ മെമ്പേഴ്സ് എല്ലാവർക്കും ഹിന്ദി അറിയാം. സോ ഇറ്റ്സ് ഓക്കെ, ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യം പോലും അവിടെ വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഐ ഹാവ് നോട്ട് ഹേർഡ് എനി വൺ ടേക്കിംഗ് ഇറ്റ് ഇൻ മലയാളം. ഇറ്റ് ഇസ് പോസിബിൾ, അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനോരമ ഹൊറൈസൺ ഹെൽപ്പ് എന്ന് വെച്ചാൽ, സി ആക്ച്വലി ഐ റോട്ട് എ സ്കോളർഷിപ്പ് ടെസ്റ്റ്. മനോരമ ഹൊറൈസനും ഫോർച്യൂൺ IAS അക്കാഡമിയും കൂടിയുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് ഞാൻ എഴുതിയത്. എനിക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു, എനിക്ക് 100% സ്കോളർഷിപ്പ് കിട്ടി. പക്ഷെ അത് ഫോർച്യൂണിലെ പ്രിലിംസ് കം മെയിൻസിന്റെ 2021 എക്സാമിന്റെ കോഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ജോയിൻ ചെയ്തില്ല, കാരണം ഞാൻ അപ്പോഴത്തേക്കും 2020 പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ എന്തേ കോൾ ആസ്ക്ഡ് മീ, ഐ ടോൾഡ് ദം ഇറ്റ്സ് ഓക്കെ ടു റൈറ്റ്. ദിസ് ഓൾവേസ് ഹാപ്പൻസ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ യു ബിക്കം ദിയർ സ്റ്റുഡൻറ്റ്. ഞാൻ ആ ഫുൾ ഇയർ കോഴ്സിന് ചേർന്നില്ല, അതിന് പകരം ഞാൻ അതിനുശേഷം മെയിൻസ് ടെസ്റ്റ് സീരീസ് മാത്രമാണ് എടുത്തത്. സോ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് മനോരമ ഹൊറൈസൺസ് ഗൈഡൻസ്. ഓക്കെ, വൺ ക്വസ്റ്റ്യൻ സാൻഡ്ര, വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഡ്രീമിംഗ് അബൌട്ട് സിവിൽ സർവീസസ് ആൻഡ് ഹൗ മച്ച് ടൈം ഡിഡ് യു സ്പെൻഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഡ്യൂറിംഗ് യുവർ ഗ്രാജുവേഷൻ ഡേയ്സ്? സർ, ഗ്രാജുവേഷൻ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നു. ഐ വോണ്ടഡ് ടു ഡു MSc ഫിസിക്സ് ഓൺലി. പക്ഷെ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്, എന്നാ പിന്നെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ലേ സർ ഞാൻ പറയുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ശരി എന്നാ പിന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാമെന്നൊരു തോന്നൽ വന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഹിന്ദി ലിറ്ററേച്ചർ ഓപ്ഷൻ എടുക്കാന്നാ കരുതിയ. ഐ ലൈക്ക് റീഡിങ് ഹിന്ദി. അങ്ങനെ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഏകദേശം പകുതിയോളം അത് പഠിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷം അതാണ് ഞാൻ ഒരു തേർഡ് ഇയർ ചെയ്തത്. വേറൊന്നുമല്ല, ഇത് പഠിക്കുക, പത്രം വായിക്കുന്നതിന്റെ കൂടെ ഇത് നോക്കുക, പിന്നെ രാജ്യസഭ ടെലിവിഷനിൽ. ഇന്നിപ്പോ രാജ്യസഭ മാറ്റി സൻസദ് TV ഒക്കെ ആക്കി. അന്ന് RSTV ആയിരുന്നു, ബിഗ് പിക്ചർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഷോസ് വരുമായിരുന്നു, അതൊക്കെ കാണുമായിരുന്നു. എന്നിട്ട് ഹിന്ദി ലിറ്ററേച്ചർ പഠിച്ചു ഓപ്ഷനിൽ തീർക്കാൻ വേണ്ടി. പക്ഷെ പിന്നീട് ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഹിന്ദിക്കാരുടെ ഇത്ര സ്പീഡ് വരില്ല എഴുതാൻ. അപ്പോൾ ഇറ്റ് ഇസ് എ കോമ്പറ്റീറ്റീവ് എക്സാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതല്ലോ എന്ന് കരുതിയാണ് ഞാൻ പിന്നീടാണ് സോഷ്യോളജിയിലേക്ക് മാറുന്നത്. സോ ആഫ്റ്റർ ഗ്രാജുവേഷൻ ആണ് ഞാൻ ശരിക്കും അത് മനസ്സിലാക്കി ആ രീതിക്ക് തുടങ്ങിയത്. അതിന്റെ കൂടെ അധികം ചെയ്തിട്ടില്ല, എക്സെപ്റ്റ് കീപ്പിംഗ് മൈസെൽഫ് അപ്ഡേറ്റഡ്. പത്രം നോക്കുന്നു, അങ്ങനെ ബേസിക് കറന്റ് അഫയേഴ്സ് അല്ലാതെ ഞാൻ അധികം ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് പഠിച്ചു തുടങ്ങിയത്. അതും അങ്ങനെ ഡെയിലി ഇത്ര മണിക്കൂർ എന്നല്ല, എനിക്ക് ഒരു ടാർഗറ്റ്സ്, ഞാൻ യൂഷ്വലി വീക്ക്ലി ടാർഗറ്റ്സ് ആണ് വയ്ക്കുക. കാരണം എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് പല കാരണങ്ങളിൽ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മള് സ്വയം അയ്യോ പറ്റിയില്ലല്ലോ എന്ന് കരുതാതിരിക്കാൻ ഐ യൂസ് ടു അഡ്ജസ്റ്റ് ഇറ്റ് അക്കോർഡിംഗ്ലി, ആ ഒരു വീക്കിൽ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന സമയം നന്നായിട്ട് പഠിക്കും, അല്ലാത്തപ്പോ ഐ ഡോണ്ട്. അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ പഠിക്കാറില്ല. സോ ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നമുക്ക് 4 മണിക്കൂറിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം വേണമെങ്കിൽ 1-2 മണിക്കൂറിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു റിട്ടൻഷനും ആ സമയത്ത് നമ്മുടെ മൂഡും ഒക്കെ അനുസരിച്ചിരിക്കും. പഠിക്കാൻ പറ്റുന്ന സമയത്ത് മാക്സിമം പഠിക്കുക. അങ്ങനെ കുറച്ച് വീക്ക്ലി ടാർഗറ്റ്സ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ആക്ച്വലി ഗ്രാജുവേഷന് ശേഷമാണ് സർ ഞാൻ ആ ഒരു രീതിക്ക് പഠിച്ചു തുടങ്ങിയത്. അതും ആദ്യത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായതും. അതിനുശേഷം ഞാൻ കൂടുതൽ, ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിന് മെയിൻസിന് വേണ്ടിയാണ് അധികം നോക്കിയത്, ബിക്കോസ് ഐ തോട്ട് പ്രിലിംസ് ഇസ് ഈസിയർ. മുന്നത്തെ വർഷത്തെ പേപ്പേഴ്സ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഈസി ആയിരുന്നു, പക്ഷെ ഞാൻ എന്റെ പേപ്പർ ചെയ്തപ്പോൾ ഐ കുഡന്റ് ഡു ഇറ്റ് റിയലി വെൽ. പിന്നെ ഞാൻ പ്രിലിംസിന് തന്നെ കൂടുതൽ ശ്രദ്ധിച്ച് അതിനുശേഷമാണ് ചെയ്തത്. ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു IPS എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യം. ആ സമയത്ത് നെറ്റ് കട്ടായി, എനിക്കൊന്നും കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മാം അതിനെ കുറിച്ച് ഒന്നുകൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇപ്പൊ ഞാൻ പറയുന്നത് വർഷയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ പ്രോബ്ലം ഇല്ല, പക്ഷെ നേരത്തെ നെറ്റ് കട്ടായി. ആയിക്കോട്ടെ വർഷ, ഞാൻ നേരത്തെ പറഞ്ഞത് IPSനായിട്ട് എക്സാം ഇല്ല, സിവിൽ സർവീസസ് എക്സാം വഴി തന്നെയാണ് നമ്മൾ IPSലും കയറുന്നത്. UPSCയുടെ കീഴിൽ തന്നെ ഒരുപാട് സർവീസസ് ഉണ്ട് സിവിൽ സർവീസസ് എക്സാം എന്ന് പറയുമ്പോൾ.
അപ്പൊ അതിൽ ഒരു സർവീസ് ആണ് ഐ പി എസ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യു പി എസ് സി എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി, എന്നിട്ട് ഓപ്ഷൻ ചോദിക്കുമ്പോൾ അതനുസരിച്ച് ഐ പി എസ് വെച്ചാൽ മതി. സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല, അത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ട്രെയിനിങ്ങിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ വർഷ. താങ്ക് യു മാം. ഓക്കെ, ഇറ്റ്സ് എ വെരി സ്ട്രേഞ്ച് പ്രൊഫൈൽ പിക്ചർ ദാറ്റ് യു ഹാവ്. ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഓക്കെ, നിഹാരിക ടെൻഷൻ സ്ട്രെസ്സും എങ്ങനെ ഓവർകം ചെയ്യും? നിഹാരിക, ടോക്ക് ടു യുവർ മദർ, വാച്ച് സംതിങ് വിച്ച് യു ലൈക്ക്, ലിസൺ ടു മ്യൂസിക്, ഹോബീസിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ആൻഡ് ദെൻ ഫൈനലി റിമൈൻഡ് യുവർ സെൽഫ് ദിസ് ഇസ് നോട്ട് ദി എൻഡ്, അതൊരു എക്സാം ആണ്, ദിസ് ഇസ് നോട്ട് ലൈഫ് അല്ലേ. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം, അതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതല്ല ജീവിതം. ഇതൊക്കെ കിട്ടിയിട്ടും ഹാപ്പി അല്ലാത്തവരുണ്ട്, എന്നാൽ ഇതൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ട് ലീവ് ദ റെസ്റ്റ്, അത് മാത്രമേ വഴിയുള്ളൂ ടെൻഷനും സ്ട്രെസ്സിന്. അതിന് ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇപ്പൊ കിട്ടുന്നവർക്ക് പോലും ആൻസൈറ്റി പ്രശ്നം വന്ന ട്രീറ്റ്മെന്റിനും തെറപ്പിക്ക് പോയവർ വരെ ഉണ്ട്. ദാറ്റ് ഇസ് ക്വൈറ്റ് ഒബ്വിയസ്, അത് എല്ലാവരും നേരിടുന്ന ഒരു ഇത്, പലരും അത് തുറന്ന് പറയാത്തതായിരിക്കും. പക്ഷെ അത് നമ്മൾ സ്വയം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷനിൽ ചെയ്ത് മനസ്സിലാക്കി, നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ടവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ തനിയെ നമ്മുടേതായ എന്തെങ്കിലും രീതിയിൽ തന്നെ ഓവർകം ചെയ്യണം. അതിനൊരു ഒരു ഓൾ എല്ലാത്തിനെയും ഫിറ്റ് ചെയ്യുന്ന ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ മന്ത്രിയൊന്നും എനിക്കറിയില്ല. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് നിഹാരിക, ഇറ്റ്സ് വെരി കോമൺ, എല്ലാവരും അതേ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഓവർകം ചെയ്യുമ്പോഴാണല്ലോ ആ കോമ്പറ്റീഷൻ നമ്മൾ വിജയിക്കുന്നത്. സോ അത് നോർമലി അങ്ങനെ തനിയെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓക്കെ ആക്കാനേ പറ്റുള്ളൂ, ഹോബീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു മാം. സോ ഐ തിങ്ക് വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദിസ് ടോക്ക്, ബിക്കോസ് ദ കൈൻഡ് ഓഫ് ടൈം വിച്ച് വി ഹാവ് allotted for this talk was 1 hour and 15 minutes, which has almost reached the time. And I invite Mr. Akhil C. Nair, the program manager of ASAP, to propose the word of thanks. Akhil. Thank you, sir. Respected principal Dr. Sita Lakshmi ma'am, chief guest Ms. Sanja Sadish, ASAP coordinator Dr. Nevin sir, and my dear students, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രോളജൈസ് ചെയ്യാണ്, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്, പാർഡൺ ഫോർ ദാറ്റ്. ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു കൺക്ലൂഡ് ദിസ് മീറ്റ്. ഞാൻ വിശ്വസിക്കുന്നത് ഓൾമോസ്റ്റ് സ്റ്റുഡൻസിന്റെ എല്ലാ രീതിയിലുള്ള ഡൗട്ടുകളും വളരെ ലളിതമായ രീതിയിലാണെങ്കിൽ തന്നെയും കുട്ടികളുടെ വളരെ അധികമുള്ള ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതിനായിട്ട് തന്നെ മാം സാന്ദ്ര മാമിനോട് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ASAP sell through GCA, ASAP sell through ആണ് കണ്ടക്ട് ചെയ്തത്. അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തത് ഡോക്ടർ നെവിൽ സാറിന് തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം പല രീതിയിലുള്ള തിരക്കുകൾ ഉള്ളത് സാർ ഇതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടും അതോടൊപ്പം തന്നെ അത് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽസ് കൊടുത്ത സപ്പോർട്ടുമാണ് ഇന്ന് ഈ ഒരു മീറ്റിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്താൻ നമുക്ക് സാധിച്ചത്. അതിനു വേണ്ടിയിട്ട് സാന്ദ്ര മാമിന്റെ വിലയേറിയ സമയമാണ് നമുക്ക് വേണ്ടി ചെലവഴിച്ചത്. കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പല രീതിയിലുള്ള ഡൗട്ടുകൾ എൻ്റെ മനസ്സിൽ വന്നത് എല്ലാം തന്നെ കുട്ടികൾ ചോദിക്കുകയും അതിനെല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിലും മാം മാക്സിമം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റുഡൻസിന് ഇതിലൂടെ തന്നെ പല രീതിയിലും പല കാര്യങ്ങൾ ചാനലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. സോ I wish you all good luck and I conclude my words. Thank you.